أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأطبائه الأطهار حسبنا الله حسبنا الله حسبنا الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين لا تغفلوا عن موتاكم ولا تنسوهم بالصدقه والدعاء صدق رسوله المصطفى الامين صلى الله عليه وعلى اله واصحابه واتباعه اجمعين يا جنود الله فينا جئتمونا لهدانا بأمر من الأمين فوز فوزا مبينا يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم نلتم من الله عونا مما أصبتم لدينا بوأتم دار الأمانا فامنوا لنا اليقينا يا نبي سلام عليكم يا رسول سلام
عليكم يا حبيب سلام عليكم صلوات الله عليكم. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ നിങ്ങളുടെ നാടിൻ്റെ ആത്മീയ നേതൃത്വം നമ്മുടെ ഈ അനുഗ്രഹീത വേദിയിൽ നമുക്ക് ദുആ നിർവഹിച്ചു തന്ന ബഹുമാനിനും ആദരണീയനുമായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് ഫൈലി അൽ ഹൈദറൂസി അവർകൾ ഈ സദസ്സിൽ സാധാരണയിൽ സാധാരണക്കാരനായി അദ്ദേഹത്തിൻ്റെ പിതാവ് ഇരിക്കുന്നുണ്ട്. സാധാരണ ഒരു സയ്യിദ് അവർകളുടെ തലയിൽ കാണുന്ന കറുത്ത തൊപ്പിയോ മറ്റ് സയ്യിദിന്റെ അലങ്കാരങ്ങൾ പുറമേ അറിയപ്പെടുന്ന അലങ്കാരങ്ങളൊന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സാധാരണക്കാരനായി ഈ വേദിയിൽ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഉപ്പ ബഹുമാനനും ആദരണീയനുമായ സയ്യിദ് അബ്ദുള്ള കോയ തങ്ങൾ അവർകൾ നമ്മുടെ ഈ മഹത്തായ സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റ് നിസാർ പറമ്പൻ, ബഹുമാനായ സെക്രട്ടറി അബ്ദുൽ മജീദ് സാഹിബ്, പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ വാഴയിൽ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഈ സംരംഭത്തിന്റെ ട്രഷറർ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട് മറ്റ് കമ്മിറ്റി പരിപാലന സമിതിയിലെ സഹോദരങ്ങൾ, ഈ മഹത്തായ വേദിയെ ധന്യമാക്കി അലങ്കരിച്ച ഇലിമിന്റെ കൊട്ടാരങ്ങളുടെ മിനാരങ്ങൾ പോലെ നിറഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഈ വേദിയിലിരിക്കുന്ന ഗുരുനാഥന്മാർ, മറ്റ് പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികൾ, റഹ്മത്തിന്റെ മാലാഖമാരുടെ ചിറകിന് താഴെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുത്ത പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, യുവ സുഹൃത്തുക്കൾ, ഷാഫി റഹ്മത്തുള്ള ഉൾപ്പെടെയുള്ള നമ്മുടെയൊക്കെ പ്രിയങ്കരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൊന്നാടിന്റെ പരിസര പ്രദേശത്തുള്ള ഇതര മതസ്ഥരായ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാർ എന്ന ഒരു മഹാനായ വലിയ മനുഷ്യന്റെ പേരിൽ നടത്തപ്പെടുന്ന ഒരു മനോഹരമായ പ്രോഗ്രാമാണ്. ഇതിനുശേഷം ഒരു മജ്ലിസുന്നൂർ ഇവിടെ നടക്കാനുണ്ട്. അതിലുപരി അബ്ദുൽ ഖാദർ കുഞ്ഞു മുസ്ലിയാർ എന്നാണ് ഈ നഗരിക്കു പേരിട്ടിരിക്കുന്നത്. രണ്ടും ഇസ്ലാമിന്റെ തത്വസംഹിതയെ വല്ലാതെ വാരിപ്പുണർന്ന രണ്ട് മഹാമനുഷ്യകളുടെ നാമധേയത്തിലുള്ള ഒരു വലിയ സംഗമ വേദിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത് വലിയ തൗഫീഖാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ മഹത്വം കൊണ്ട് കറപുരണ്ട നമ്മുടെ ഹൃദയങ്ങളെ അള്ളാഹു കറമാറ്റി പ്രകാശിപ്പിക്കുമാറാകട്ടെ. വളരെ നേരത്തെ ഈ സദസ്സിൽ വന്നു ചേർന്ന നമുക്ക് ഇന്ന് അവസാനം മജ്ലിസുന്നൂർ കഴിയുമ്പോഴത്തേക്ക് പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമയാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭയമായി എന്നും എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചിന്ത ഒരു ചെറിയ കനൽക്കട്ട പോലെ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്റെയും നിങ്ങളുടെയും ഖബർ എന്നത്. ഒരു സംശയം അക്കാര്യത്തിലില്ല. എത്ര സന്തോഷകരമായ അവസ്ഥയിലൂടെ നമ്മൾ കടന്നുപോയാലും, എത്ര നയനാനന്ദകരമായ കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ കണ്ടാലും, എത്ര വർണ്ണശബളമായ രംഗങ്ങളിലൂടെ നമുക്ക് ജീവിക്കേണ്ടി വന്നാലും, ഇടയ്ക്ക് എവിടെയോ ഒരു കറുത്ത കുത്തുപോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതോ ഒരു ഭാഗത്ത് നമ്മുടെ ഖബറ്, നമ്മുടെ മരണം, നമ്മുടെ അദാബ്, നമ്മുടെ കഫംപുടവ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കലുണ്ട്. മനഃപൂർവ്വം നമ്മളതിനെ മറക്കാൻ ശ്രമിക്കുന്നു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയ കുത്തൽ ഈ ഖബറ് എന്ന് പറഞ്ഞിട്ട് നാം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ലോകത്ത്
അതിൻ്റെ അകത്ത് നടന്നിരിക്കുന്ന ചില അത്ഭുതകരമായ സംഭവങ്ങൾ ചില കിതാബുകളകത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് പുറമേ നിന്ന് കാണാൻ കഴിയാത്ത ചില മഹാന്മാർക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത, ചിലർക്ക് സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്ത, ചിലർക്ക് നേരിട്ട് തന്നെ അറിയിച്ചു കൊടുത്ത ഒരുപാട് അത്ഭുതങ്ങൾ അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. ഇനി നടക്കാനും ഉണ്ട് ചിലതൊക്കെ. നമ്മളൊക്കെ പോകുമ്പോൾ എന്താണ് അതിനകത്ത് നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന വലിയ മഹാൻ, അദ്ദേഹം ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചും ഒക്കെ പറയുന്നത് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ ഞരമ്പുകളൊക്കെ വല്ലാതെ ശരീരത്തിലേക്ക് വരിഞ്ഞു മുറുകി വരുന്നത് പോലെ കാണുന്നവർക്ക് തന്നെ തോന്നും. വല്ലാത്തൊരു ഒരു ഭയം അദ്ദേഹത്തിനുണ്ടാവും. നമുക്കത് ഇപ്പൊ ഇത്രയും നേരം ഞാൻ കബറും പറഞ്ഞോന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തോന്നാത്തത്, നമ്മുടെയൊക്കെ ധാരണ നമ്മുടെ രണ്ട് പൊട്ട നിസ്കാരം കൊണ്ടും നമ്മളൊരു യതീമായ കുട്ടി കലണ്ടറും കൊണ്ടുവരുമ്പോ കൊടുക്കുന്ന 10 രൂപ കൊണ്ടും നമുക്ക് അള്ളാഹു സ്വർഗം തരും എന്നൊരു ധാരണ നമുക്കുള്ളത് കൊണ്ടും നമ്മളിടുന്ന ഈ ഒരു തട്ടം, താത്തമാരിടുന്ന ഈ ഒരു തട്ടം മതി നമുക്ക് സ്വർഗത്തിൽ പോവാനെന്നും, നമ്മുടെ കയ്യിൽ വിരലിൽ കയറ്റി വെച്ചിട്ട് ഞെക്കി ഞെക്കി ഇരിക്കുന്ന ഈ തസ്ബി മതി നമുക്ക് സ്വർഗം കിട്ടാനും എന്നുള്ള ഒരു ധാരണയിൽ ആയതുകൊണ്ടാണ് നമ്മൾ ഈ കവറും മരണമെന്നും പറഞ്ഞിട്ട് നമുക്ക് വലിയ ഭയപ്പാടൊന്നും തോന്നാത്തത്. അത് മാറുമോന്ന് നമുക്ക് നോക്കാം. സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു തആല അൻഹുവിനെ നരകം, ഖബർ, പരലോകം, അദാബ്, മരണം ഇതൊക്കെ കേട്ടാൽ അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും വല്ലാണ്ട് രൂപഭാവങ്ങളൊക്കെ മാറിപ്പോയിരിക്കുന്നു, ഞരമ്പൊക്കെ വല്ലാതെ വരിഞ്ഞ് മുറുകിപ്പോയിരിക്കുന്നു എന്ന് തോന്നിപ്പോകും. 50 വർഷം രാത്രി ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ് സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു. ഒന്നും രണ്ടുമല്ല, പറയാൻ വലിയ എളുപ്പമാണ് ചരിത്രങ്ങളൊക്കെ. 50 വർഷം രാത്രിയിൽ ഇബാദത്ത് ചെയ്ത മഹാൻ, ഒന്നോ രണ്ടോ ദിവസമല്ല, ചേർത്തുകൊണ്ട് മനഃപൂർവ്വം ശരീരത്തെ ബുദ്ധിമുട്ടിപ്പിച്ചതല്ല, അദ്ദേഹത്തിന് കിടന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. വിരിപ്പിലേക്ക് കിടക്കുമ്പോ, പായയിലേക്ക് ചെന്ന് കിടക്കുമ്പോ ആളിക്കത്തുന്ന നരകാഗ്നിയുടെ ഓർമ്മകൾ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുമ്പോ സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹു ഞെട്ടി ഞെട്ടി ഉണരുമായിരുന്നു. ഈ മഹാൻ ലോകത്തിരുന്ന് വിട പറയാൻ പോവുകയാണ്, അദ്ദേഹം മരണപ്പെടാൻ പോകുന്നു. ഇത്രയും വർഷം അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയ മരണം എന്ന് പറയുന്ന ആ മഹാസംഭവത്തിന് പിടികൊടുക്കാൻ പോകുന്നു. ഇത്രയും കാലം ഏതൊരു കിടക്കറയെ ഭയപ്പെട്ടുകൊണ്ടാണോ തന്റെ രാത്രിയെ അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചത്, ആ കിടക്കറയിൽ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന മണ്ണറയിലേക്ക് ആ പ്രിയപ്പെട്ടവർ പോകാൻ പോകുന്നു. അതിനു മുമ്പ് ആ പ്രിയപ്പെട്ടവർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ആഗ്രഹം ചോദിക്കുകയാണ്, റബ്ബേ എനിക്ക് നിന്നോടൊരു ആഗ്രഹം ചോദിക്കാനുണ്ട്. ആ ആഗ്രഹം നടക്കാനുള്ളത് ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ല, ഞാൻ മരിച്ചതിന് ശേഷമാണ്. കാരുണ്യവാനായ റബ്ബേ എനിക്ക് നീ ആഗ്രഹം നടത്തി തരണമേ. ഏതാണ് ആഗ്രഹം? അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കുടുംബ വിശാലതയ്ക്കല്ല, വിശാലമായ ഭവനത്തിന് വേണ്ടിയിട്ടല്ല, മറ്റ് സംവിധാന സൗകര്യങ്ങളുടെ സൗകുമാര്യതകൾക്ക് വേണ്ടിയിട്ടല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആ പ്രിയപ്പെട്ടവർ അവസാനം പടച്ചവനിലേക്ക് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാ എനിക്ക് നടക്കാനുള്ള ആഗ്രഹം ഞാൻ ജീവിച്ചിരിക്കുമ്പോ നീ എനിക്ക് നടത്തിത്തരാനുള്ളതല്ല, ഞാൻ മരിച്ച് ഖബറിലേക്ക് ചെന്നാൽ എനിക്ക് ലഭിക്കാനുള്ള ഒരു വലിയ കാര്യം, അതിന്റെ ഒരു വലിയ ആഗ്രഹമാണ് നീ നടത്തിത്തരണേ റബ്ബേ. സാബിത്തുൽ ബന്നാനി റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? ഖബറിന്റെ അകത്ത് 2.5 റക്അത്ത് എനിക്ക് നിസ്കരിക്കണം എന്നതായിരുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഖബറിന്റെ അകത്ത് എനിക്ക് 2.5 റക്അത്ത് നമസ്കരിക്കണം, അല്ലാഹുവേ ഞാൻ മരിച്ചാൽ എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് 2.5 റക്അത്ത് നിസ്കരിക്കണം പടച്ചോനെ. എന്തൊരാഗ്രഹമാണ്!
വഫാത്തായി. അദ്ദേഹത്തിന്റെ റൂഹ് പിരിഞ്ഞു. ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കുളിപ്പിച്ചു, പൊതിഞ്ഞു വല്ലാത്ത പ്രകാശം മുഖത്ത്. ശിഷ്യഗണങ്ങൾ പറയാൻ, സാബിത്തുൽ ബനാനി എന്ന ഗുരുനാഥന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടതായിട്ട് ആർക്കും തോന്നാത്ത വിധം പുഞ്ചിരി ഇങ്ങനെ മുഖത്ത് വിടർന്നു നിൽക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് കൊണ്ട് എവിടെയാണോ അടക്കാൻ പോകുന്നത് അവിടെ ഖബർ കുഴിച്ച് ആ ഖബറിന്റെ അരികിലേക്ക് ആ മയ്യത്ത് കൊണ്ട് ചെന്നു. എന്നിട്ട് ആ മയ്യത്തെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. നിസ്കാരം കഴിഞ്ഞു ഖബറടക്കം നടക്കുകയാണ്. സാബിത്തുൽ ബനാനി റളിയല്ലാഹു അൻഹുവിനെ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് ആ ഖബറിന്റെ മുകളിലേക്ക് മറ്റുള്ളവർ കയറി മയ്യത്തകത്തേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് കല്ലും മണ്ണും ഒക്കെ നിരത്തി വെക്കുന്ന സമയമായപ്പോൾ ആ പില്ലും തടിക്കഷണവും വെച്ചിട്ട് ഖബറിന്റെ മുകൾ ഭാഗം അങ്ങോട്ട് അടയ്ക്കുമ്പോ ഒരു വലിയ കല്ലിന്റെ കഷണം അകത്തേക്ക് ചെന്നു വീണപ്പോ മുകളിൽ നിൽക്കുന്ന ഉസ്താദുമാരൊക്കെ പറഞ്ഞു, അതപകേടാണ്, ഇത്രയും വലിയൊരു മഹാന്റെ ഖബറിന്റെ അകത്തേക്ക് ഒരു വലിയ കല്ലിന്റെ കഷണം എടുത്ത് അറിയാതെയാണെങ്കിലും വീണുപോയി എന്ന് പറയുന്നത് അത് മോശമാണ്, അതപകേടാണ്. അതുകൊണ്ട് ഒരാള് ഇറങ്ങിയിട്ട് ഒരാള് ആ ഖബറിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് ഈ തടിയും പുല്ലും ഒക്കെ മാറ്റി, അതുകൊണ്ട് മറച്ചിരിക്കണല്ലോ, അതൊക്കെ മാറ്റിയിട്ട് അതിന്റെ അകത്തിറങ്ങിയിട്ട് ആ കല്ലെടുത്തു മാറ്റിയിട്ട് ഒന്നുകൂടി അടക്കണം എന്ന് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി, ഇറങ്ങണോ വേണ്ടേ, ചർച്ചയൊക്കെ നടന്നു, അവസാനം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഖബറിന്റെ അകത്തേക്ക് ഒരാൾ ഇറങ്ങി, കുറേ സമയം ഖബറിന്റെ അകത്ത് നിന്ന് മുകളിലേക്ക് വരാത്തത് കൊണ്ട് മുകളിൽ നിൽക്കുന്നവര് വിളിച്ചപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ടടങ്ങളുമായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ ഖബറിന്റെ അകത്ത് നിന്ന് മുകളിലേക്ക് എഴുന്നേറ്റ് വരികയാണ്. എന്തേ കല്ലെടുക്കാൻ വേണ്ടി ഖബറിന്റെ അകത്ത് ഇറങ്ങിയ നിങ്ങൾ ഇങ്ങനെ തേങ്ങി കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവര് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാ, സാബിത്തുൽ ബനാനി എന്ന എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഖബറടക്കിയിട്ട് ഖബറിന്റെ അകത്ത് മയ്യത്ത് വെച്ചിട്ട് കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, ആ ഖബറിന്റെ അകത്ത് നിന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിക്കുന്നത്, ആ ഖബറിന്റെ അകത്തടക്കിയ മയ്യത്ത് എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടുപോയല്ലോ. ആർക്കും കാണാൻ കഴിയാത്ത അത്ഭുതത്തെ ഖബറിന്റെ അകത്ത് നിന്ന് കണ്ട സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞതാണ്. വല്ലാതെ കൈകാലി വിറക്കുന്നുണ്ട്, മനസ്സിന് സന്തോഷമാണെങ്കിലും ഭയമാണ്. അല്ലാഹുവേ, 50 വർഷത്തോളം നിനക്ക് വേണ്ടി സുജൂദ് ചെയ്ത് പൊട്ടിക്കരഞ്ഞ മഹാമനുഷ്യന്റെ ആഗ്രഹം ഖബറിന്റെ അകത്ത് 2 റക്അത്ത് നിസ്കരിക്കണമെന്നതായിരുന്നു എങ്കിൽ ആ ഭാഗ്യം നീ കൊടുത്തല്ലോ തമ്പുരാനെ എന്ന് പറഞ്ഞ് നിർവൃതിയോടെ മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞ് മണ്ണുവാരി ഖബറിലിട്ടുകൊണ്ട് എല്ലാവരും യാത്രയാകുമ്പോ എന്റെ മണ്ണഞ്ചേരിക്കടുത്ത പൊന്നാട് തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ചെറുപ്പക്കാരോട് ഉപ്പമാരോട് ചോദിക്കുകയാണ്, എന്തേ നമ്മുടെ ഖബറിന്റെ അകത്ത് നടക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പ്രിയപ്പെട്ടവരെ, അയൽവാസിയുടെ ഭവനത്തിനേക്കാൾ വലിയ വീട് വേണമെന്ന് കൊതിച്ചില്ലേ, മോളെ കല്യാണം ഗംഭീരമായി നടക്കണമെന്ന് ആഗ്രഹിച്ചില്ലേ, പൊന്നാടിന്റെ മണ്ണില് ആര് നടന്നതിനേക്കാളും വൃത്തിയോടെ വെടുപ്പോടെ ശുദ്ധിയോടെ സമ്പന്നനായി നെഞ്ചു വിരിച്ച് നടക്കണമെന്ന് പെണ്ണേ നീയും ഇവനും കൊതിച്ചു പോയില്ലേ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നടത്തി തന്നില്ലേ. ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്ന ദുനിയാവിന്റെ ആഗ്രഹങ്ങൾക്ക് അന്ത്യമില്ലാതെ ചീട്ടുകൊട്ടാരം പോലെ കെട്ടിപ്പടുത്തു വെച്ചിരിക്കുന്ന മോഹവലയത്തിന്റെ ചതിക്കുഴിയിൽ വീണുപോയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചോദിക്കട്ടെ, ഖബറും ദഹത്തേക്ക് എന്നെയും നിങ്ങളെയും നമ്മുടെ മക്കൾ കൊണ്ടുപോയാൽ, നമ്മുടെ ബന്ധുക്കൾ കൊണ്ടുപോയാൽ, നമ്മുടെ കുടുംബങ്ങൾ കൊണ്ടുപോയാൽ ആ പച്ച മണ്ണിന്റെ അകത്ത് 3 കഷണം തുണിയിൽ പൊതിഞ്ഞ് വിലപിടിപ്പുള്ള ഉടയാടകളും ആഭരണങ്ങളും മുഴുവനും അഴിച്ചു വെച്ചിട്ട് അല്ലാഹുവേ നഗ്നമേനിയെ 3 കഷണം തുണി കൊണ്ട് പൊതിഞ്ഞിറക്കി വെക്കുമ്പോ അവിടെ എന്ത് നടക്കണം എന്നാണ് നിന്റെ ആഗ്രഹം, നിനക്ക് സ്വർഗത്തിന്റെ വിരിപ്പ് വിരിച്ചത് കൊടുക്കണേ എന്ന് ഉസ്താദ് ദുആ ചെയ്യുമ്പോ മക്കള് ആമീൻ
പറയുകയാണ്, ഏത് മക്കളാ, നീ സിനിമാ തിയേറ്ററിലേക്ക് വിരൽ പിടിച്ചുകൊണ്ട് നടന്നു പോയ മക്കളല്ലേ, നീ പൂരപ്പറമ്പിലെ കന്നുകാലികളെ പോലെ നരങ്ങാൻ പഠിപ്പിച്ച നിന്റെ മക്കളല്ലേ. ഉസ്താദ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ ഈ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ച ഉമ്മാക്ക് സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ. മക്കള് ആമീം പറയുകയാണ്. ഏത് മക്കളാണ് ആമീം പറയുന്നത്? ആലപ്പുഴത്തെ പാവപ്പെട്ട അനാഥ കുഞ്ഞിന്റെ കല്യാണത്തിന് 50,000 രൂപ പലിശ വേണമെന്ന് പറഞ്ഞു കൊടുത്ത നിന്റെ പൊന്നുമോ? ആർക്കു വേണ്ടിയാണ് ഉമ്മ ആമീം പറയുന്നത്? ആർക്കു വേണ്ടിയാണ് ഉപ്പ ആമീം പറയുന്നത്? ഉസ്താദിന്റെ കടമ കഴിഞ്ഞ് ഉസ്താദ് പിരിഞ്ഞു പോകുമ്പോ, മക്കള് പിരിഞ്ഞു പോകുമ്പോ, ആ ഖബറിന്റെ അകത്ത് ജീവിതത്തിന്റെ രസം നിനക്കില്ല, സീരിയൽ തരുന്ന മാനസിക സുഖം നിനക്കില്ല, അയൽവാസികൾ വളഞ്ഞിരുന്നുകൊണ്ട് കൊച്ചു വർത്തമാനം പറയുന്ന വട്ടക്കൂടലിന്റെ സുഖരസങ്ങളൊന്നുമില്ല. എല്ലാം അവസാനിച്ചതിന്റെ അകത്ത് കഴിയുമ്പോ നിനക്ക് സ്വർഗത്തിന്റെ വിരിപ്പ് വേണ്ടേ? നിനക്ക് സ്വർഗത്തിന്റെ കവാടം വേണ്ടേ? നിനക്ക് സ്വർഗത്തിന്റെ ഇളം തന്നലു വേണ്ടേ? നിനക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം വേണ്ടേ? അതൊരു ദുആ കൊണ്ട് കിട്ടുന്നതല്ലേ എന്റെ പൊന്നാടുകാരാ? അല്ലാഹു തന്ന ഈ ജീവിതത്തെ അതിനു വേണ്ടി പടച്ചവനെ തിരിച്ചു കൊടുക്കണം പ്രിയപ്പെട്ടവര്. അല്ലാഹുവിനും മറച്ചു വെക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവര്. മഹാനായും അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു എന്ന് പറയാണ്, ഒരിക്കൽ ഞാനൊരു വലിയ മഹാനെ കണ്ടുമുട്ടി. വലിയ മഹാനെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഒരാള് വലിയ മഹാനാണെന്ന് പറഞ്ഞാൽ അത് മഹാൻ തന്നെയായിരിക്കും. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു എന്ന് പറയാണ്, എന്റെ യാത്രകൾക്കിടയിൽ ഞാൻ ഒരു ദിവസം ഒരു വലിയ മഹാ മനുഷ്യനെ കണ്ടുമുട്ടി. ഒരുപാട് അത്ഭുതങ്ങൾ അറിയുന്ന, ഒരുപാട് അദൃശ്യ രഹസ്യങ്ങൾ അറിയുന്ന ഒരു മഹാവിജ്ഞാനിയായ മഹാമനുഷ്യനെ കണ്ടപ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ ഞാൻ കുറെ സമയം ചെലവഴിച്ചു. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹുവിനോട് ആ മഹാനായ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് അറിയണമെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചു. ചില മഹാന്മാരുടെ കൂടെ സഹകരിക്കുമ്പോ, ചില മഹാന്മാർക്ക് ഹിദുമത്ത് ചെയ്യുമ്പോ അവരിങ്ങോട്ട് എന്ത് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് എന്ത് ദുആ ചെയ്യണമെന്ന് ചോദിക്കലുണ്ട്. അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു തആല അൻഹു എന്ത് വേണമെന്ന ചോദ്യത്തിന് മറുപടിയായി ആ മഹാമനുഷ്യനോട് ചോദിക്കുകയാ. അബ്ദുല്ലാഹിൽ യാഫി പറയുന്നു, ഞാൻ ഇബാദത്തുള്ളവനാണ്, ഞാൻ കുറെ കിതാബ് കൈകാര്യം ചെയ്യുന്നവനാണ്, ഞാൻ അല്ലാഹുവിനെ ഓർക്കുമ്പോ കരയുന്നവനാണ്, കണ്ണ് നിറയുന്നവനാണ്, പക്ഷേ ഓരോ ദിവസവും ഖബറിന്റെ ഭയാനകത എന്റെ വല്ലാതെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ്. ആരാ പൊന്നാടുകാരാ പറയുന്നത്? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന, കിതാബ് എഴുതുന്ന, അറിവിന്റെ ആഴക്കടലിലേക്ക് ഇറങ്ങിപ്പോയ മഹാമനുഷ്യരാ പറയുന്നത്. ഖബറിനെ കുറിച്ച് ഓർക്കുമ്പോ, ആഴങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ എന്റെ ഉറക്കം എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, സമാധാനമില്ല. അതുകൊണ്ട് തങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബറിന്റെ അത്ഭുതങ്ങൾ വല്ലതും കാണിച്ചു തന്നിട്ടുണ്ടോ? ഇന്ന് വരെ മരണപ്പെട്ട് ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുവെച്ച മയ്യത്തുകളുടെ ഖബറിന്റെ ഭയാനകരമായതോ സന്തോഷകരമായതോ ആയ അവസ്ഥകൾ വല്ലതും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അബ്ദുല്ലാഹിൽ യാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, കുറെ നേരം ആ മഹാമനുഷ്യൻ മൗനമായിരുന്നു, കുറെ നേരം പിന്നെ ഒന്നും സംസാരിച്ചില്ല, വെറും മൗനം മാത്രമായിരുന്നു. ആ മൗനത്തിനോട് വിട ചൊല്ലിയിട്ട് എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. നിറകണ്ണുകളോടെ ആ മഹാമനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, കണ്ടിട്ടുണ്ട് യാഫിയേ, ഒരുപാട് ഖബറിന്റെ അവസ്ഥകൾ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാമാല യറാഹു നാദിറുന. മഹാരഥന്മാരെങ്ങനെയാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്, അവരുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് അവർക്ക് കാണാൻ കഴിയുന്നതാണ്. അതാണ് മഹാനായ ശംസുലുല മനവറല്ലാഹു മർക്കദുഹു. ആലപ്പുഴയിലൂടെ വാഹനത്തിൽ യാത്ര ചെയ്താൽ ആരും അറിയാത്ത ഒരു പ്രദേശത്തെത്തുമ്പോ വണ്ടി നിർത്താൻ പറയുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നു, ബഹുമാനപ്പെട്ടവര് എന്തിനാണ് ഇവിടെ വാഹനം നിർത്താൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോ ഷെയ്ഖുന പറയുകയാണ്, ഇവിടെ ഒരു മഹാനായ വലിയനെ കബറടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കേരള
ജീവിതത്തില് അറിയപ്പെടാതെ പോയ നൂറുകണക്കിന് മക്കുപറകളെ മഹാനാര ശംസുലുലമന വറല്ലാഹു മറക്കരു വിരൽ ചൂണ്ടയിട്ട് അടയാളപ്പെടുത്തി പോര ചരിത്രമുണ്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. എത്രയോ സ്ഥലങ്ങളിൽ ബഹുമാനപ്പെട്ടവര് അങ്ങനെ ഒരുപാട് അത്ഭുതം നമ്മുടെ കേരളത്തിൽ ജയിച്ചിട്ടുണ്ട്. എണ്ണമറ്റ മക്കുപറകൾ ഇന്ന് അതിനുശേഷം ആ മക്കുപറ അടയാളപ്പെടുത്തി അവിടെ സിയാറത്തായി ആ മക്കുപറ കെട്ടി. എത്രയോ സ്ഥലങ്ങളുണ്ട്. നമ്മൾ ആരും അറിയാത്ത പ്രദേശത്തൂടെ പോകുമ്പോ ഇവിടെ വണ്ടി നിർത്ത്, ഇവിടെ ഇങ്ങനെ ഒരു മഹാൻ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം ജ്ഞാനം. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് അങ്ങനെയുള്ള കണ്ണാണ്, അങ്ങനെയുള്ള കൽബാണ്. നമ്മൾ കുറെ പൊട്ടന്മാരെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പറ്റോ ബാക്കവി, അങ്ങനെ പറ്റോ ബാക്കവി എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പൊട്ടന്മാരാ. അവരുടെ കണ്ണും അവരുടെ കാതും അവരുടെ കൽബും നമ്മുടെ ചർച്ചകൾക്കപ്പുറമാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവും ത്രാണിയും നമുക്കുണ്ടാവണം. അള്ളാഹു ആ മഹാരഥന്മാരുടെ ഗുരുത്വവും പൊരുത്തവും നമുക്ക് തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ മഹാനായ മനുഷ്യൻ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് കുറേ ഖബറുകൾ കാണിച്ചു തന്നു. അടക്കം ചെയ്യപ്പെട്ട് ഭൂമിക്കടിയിലേക്ക് മണ്ണ് കുഴിച്ചിട്ട് മയ്യത്തിനെ ഇറക്കി വെച്ചിരിക്കുന്ന കുറേ ഖബറാളികൾ അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ആ മഹാൻ പറയുകയാണ്, ചിലരെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണിച്ചു തന്നത് സ്വർഗത്തിന്റെ മനോഹരമായ പച്ചപ്പട്ടിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന മയ്യത്തുകളാണ്. മക്കള് കൊണ്ട് കിടത്തിയത് പച്ച മണ്ണിലാണെങ്കിലും അള്ളാഹു ആ മണ്ണിലാ മയ്യത്തിനെ കിടത്തിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിന്റെ പട്ടാണ് അങ്ങോട്ട് വിരിച്ചു കൊടുത്തത്. ആ മഹാൻ പറയുന്നു, യാഫിയേ, ചില മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ കട്ടിലുകളാണ്. അവരാ സ്വർഗത്തിന്റെ മനോഹരമായ കട്ടിൽ കിടന്നിങ്ങനെ ആടി ഉല്ലസിക്കുകയാ. ചില മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ തൊട്ടിലുകളാ. ചില മയ്യത്തുകൾ അള്ളാഹു കൊടുത്തിരിക്കുന്നത് സ്വർഗത്തിന്റെ വിരിപ്പാ. ചില മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്നത് നരകത്തിന്റെ കനൽക്കെട്ടകളാണ്. ചില മയ്യത്തുകളെ അള്ളാഹു കൊടുത്തിരിക്കുന്നത് നരകത്തിന്റെ തീക്കട്ടയാണ്. ചില മയ്യത്തുകൾ ഖബറിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹു ആ മഹാനുഭാവനോടതൊന്ന് വിശദീകരിക്കണമെന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അർഹമർഹീമായ റബ്ബ് തആല കുറെ ഖബറിന്റെ അത്ഭുതങ്ങളെ എനിക്ക് കാണിച്ചു തന്നു. ചിലര് ചിരിക്കുന്നു, ചിലര് കരയുന്നു. ചിരിക്കുന്നവർ തന്നെ പല വിധത്തിലാണ്. സ്വർഗത്തിന്റെ തൊട്ടിൽ കിടന്ന് ചിരിക്കുന്നവരുണ്ട്, കട്ടിൽ കിടന്ന് ചിരിക്കുന്നവരുണ്ട്, സ്വർഗത്തിന്റെ പല വർഗം കഴിച്ചുകൊണ്ട് ചിരിക്കുന്നവരുണ്ട്. ആ സമയത്ത് ഞാൻ ചോദിച്ചു മാലാകമാരോട്, ആദിഹി അല്ലാഹുവേ, എന്തിനാണ് ഇവർക്കൊക്കെ ഇങ്ങനെ ഓരോ പദവി കൊടുത്തത്? സ്വർഗത്തിൽ കടന്നുപോയവർ മുഴുവനും സ്വർഗത്തിലെ ഒരേ പദവി എങ്ങോട്ട് ആസ്വദിച്ചാ പോരെ, പിന്നെ എന്തിനാണ് ഓരോരുത്തർക്ക് ഓരോ തട്ട് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി തന്നത്, ആദിഹി മനാസിലുൽ അഅമാൽ. ഇപ്പൊ സ്വർഗത്തിൽ പോകുന്നവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പദവി കൊടുത്താൽ മതിയല്ലോ. ഖബറിന്റെ പൊന്നാടുന്ന് മരണപ്പെടുന്ന ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഇതിന്റെ സംഘടനയുടെ പ്രവർത്തകൻ തന്നെ, പ്രവർത്തകന്റെ ഭാര്യയുടെ ഉമ്മ ഖബറടക്കിയിട്ടില്ല. അദ്ദേഹം ഇവിടെ പ്രവർത്തനവുമായി സജീവമായി നിൽക്കുന്ന സമയത്താണ് അവിടെ ഇങ്ങനെ ഒരു മരണം നടക്കുന്നത്. അപ്പോ ദുആ ചെയ്യാൻ പറഞ്ഞു, അള്ളാഹു ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഒരു കണക്കിനൊരു ഭാഗ്യം തന്നെയാണ്. ഇവിടെ മജ്ലിസുന്നൂർ എന്ന അത്ഭുതം നടക്കാൻ പോകുന്നു. ഇവിടെ ഒരു നല്ല ആത്മീയ സദസ് നടക്കുന്നു. ഈ സദസ്സിൽ നിന്ന് ഒരു ദുആ, ആ ഉമ്മയുടെ ഖബറിലേക്കുള്ള ആദ്യ സമ്മാനം, അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ, നീ സ്വർഗം കൊടുക്കണേ റബ്ബേ, അള്ളാഹുവെ നിന്റെ ബഹുമാനവും ആദരവും ആ ഉമ്മാക്ക് നീ കൊടുക്കണേ റബ്ബേ. അപ്പൊ സ്വർഗത്തിൽ പോകുന്ന എല്ലാവർക്കും ഖബറിൽ ഒരേ സ്ഥാനം കൊടുത്ത പോരെ? അതാണ് ഈ മഹാന്റെ ചോദ്യം. അതാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുറച്ചാളുകൾ, ഇപ്പൊ നാലഞ്ച് ഉസ്താദുമാര് ഇവിടെ പറഞ്ഞു പോയി, അവർക്ക് എല്ലാവർക്കും സ്വർഗമാണെങ്കിൽ എല്ലാവരെയും ഒരുപോലെ ഖബറിന്റെ അകത്ത് ആ സ്വർഗത്തിന്റെ ആദരവ് കൊടുത്ത ആദരിച്ച പോലെ. അങ്ങനല്ല അള്ളാഹു ചെയ്യുന്നത്. അവിടെ നിന്ന് കൊടുത്ത മറുപടി, അമലുകളെ അളന്ന് തൂക്കി തിട്ടപ്പെടുത്തിയിട്ട് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളാണ്.
എല്ലാവരും തഹജ്ജുദ് നിസ്കരിക്കുന്ന പോലെ ആയിരിക്കില്ല. ബഹുമാനപ്പെട്ട പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാർ തഹജ്ജുദ് നിസ്കരിച്ചത്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ വന്നത്. നമ്മൾ എത്രയോ മുസ്ലിയാക്കന്മാർ മരണപ്പെട്ടു, ഇങ്ങനെ വന്നില്ലല്ലോ. അപ്പോ ഇവര് ചെയ്ത അമല് തന്നെയാണ് അവരും ചെയ്തത്, പക്ഷെ അതുപോലെ ആയിരുന്നില്ല. മാനസികമായി ഇവർക്ക് കുറച്ചുകൂടി അടുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത്തിപ്പറ്റ ഉസ്താദ് ആലപ്പുഴ വന്നിട്ട് എവിടെ പോയി എന്ന് നോക്കുമ്പോ ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയാൻ, അത് ഇദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. അള്ളാഹു ആ മഹാനുഭാവന്റെ പൊരുത്തം നമുക്ക് തരട്ടെ. അതൊക്കെ ഒരു വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മുടെയൊക്കെ വീട്ടില് ഒരാൾ വരണമെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തിരുന്ന് ഞങ്ങളെ നമ്മളെ വീട്ടിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പരമാവധി തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉസ്താദ്മാർ വരുമ്പോൾ ഉപയോഗപ്പെടുത്തലുണ്ട്, ഇങ്ങനെ കൊണ്ടുവന്ന് വീട്ടിലൊക്കെ കൊണ്ടിരുത്തി. ചില സമയത്ത് വീടെത്താറാവുമ്പോൾ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് ഒറ്റ പോക്കാം, എൻ്റെ കുഞ്ഞിനെ എഴുതിപ്പിക്കണം അല്ലെങ്കിൽ ഒരു ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് പിന്നെ കിട്ടൂല. ആ തൗഫീഖ് അങ്ങോട്ടങ്ങ് പോകും. ചിലപ്പോൾ ലക്കിന് നടക്കും. അങ്ങനെയാണ് ഇത്. നമ്മൾ പോയി ക്ഷണിച്ചിട്ടോ നമ്മൾ വണ്ടി കൊണ്ടുപോയി കൊണ്ടുവന്നിട്ടല്ല, ഡയറക്റ്റ് ഇങ്ങോട്ട് വീട്ടിലേക്ക് വരികയാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. നമ്മൾ കൊണ്ടുവരുന്നതും നമ്മുടെ വീട്ടിലേക്ക് വരുന്നതും രണ്ടും രണ്ടാണ്. അല്ലാഹുവേ നമ്മുടെ വീട് ബറക്കത്തുള്ള വീടാക്കണേ, റഹ്മത്തിന്റെ വീടാക്കണേ. ആ വീട്ടിൽ നിന്നാണ് നമ്മുടെ മയ്യത്ത് പുറത്തു കൊണ്ടിറങ്ങേണ്ടത്. അല്ലാഹുവേ സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന വീടാക്കണേ റബ്ബേ. എപ്പോഴും ദുആ ചെയ്യേണ്ട കാര്യമാണ്. സഹോദരിമാരൊന്നും മറന്നുപോകരുത്. യാസീനൊക്കെ നിർത്തി, വാക്കിയ നിർത്തി, തബാറക്കല്ലതി നിർത്തി, എല്ലാം നിർത്തി. ഇപ്പൊ അതിന്റെ വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ തന്നെ അനുഭവിക്കുകയാണല്ലോ. അതിലേക്കൊക്കെ മടങ്ങണം. അല്ലാഹുവിന് തൗഫീഖ് തരട്ടെ. ഇത് അവരവർ ചെയ്ത അമലിന്റെ അളവനുസരിച്ച് പദവി കൊടുക്കുന്ന സ്ഥലമാണ്. ഇബാദത്ത് ചെയ്തവർ, ദിക്ർ ചൊല്ലിയവർ, സലാത്ത് ചൊല്ലിയവർ, നിസ്കരിച്ചവർ, ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ ഒക്കെ ശരിയാണ്. പക്ഷേ അവരെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ട് വീണ്ടും അവർക്ക് വേണ്ടിയിട്ട് അവരുടെ അമൽ അനുസരിച്ചിട്ട് സ്ഥാനമാനങ്ങൾ കൊടുക്കുന്ന സ്ഥലമാണിത്. അല്ലാതെ എല്ലാവർക്കും അങ്ങനെ ഒരുപോലെ ഒരു സ്ഥലം കൊടുത്താ പോരാ എന്ന് പറഞ്ഞു. അല്ലാഹുവേ സ്വർഗത്തിന്റെ വിരിപ്പിൽ നീ കിടത്തിയിരിക്കുന്നത് ആരെയാണ്? മക്കളെല്ലാവരും വന്ന് മിൻഹാ ഖലഖ്നാകുമെന്ന് പറഞ്ഞ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചപ്പോ പച്ച മണ്ണിന്റെ അകത്ത് ഞാൻ കിടത്തൂല്ല, അവർക്ക് ഞാൻ സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ടുവരുന്നു മലക്കുകളെ എന്ന് പറഞ്ഞ് അല്ലാഹു കൊടുത്തയച്ച സ്വർഗത്തിന്റെ വിരിപ്പില് ഏതു മയ്യത്തിനെയാണ് റബ്ബേ നീ കിടത്തിയിരിക്കുന്നത്? ഇമാം യാഫി തങ്ങളോട് ആ മഹാമനുഷ്യൻ പറയുകയാണ്, സ്വർഗത്തിന്റെ വിരിപ്പിൽ അല്ലാഹു കിടത്തിയ മയ്യത്താരെന്നറിയോ? അവര് സൽസ്വഭാവത്തിന്റെ ഉടമസ്ഥരാണ്. കൊതിയുണ്ടോ എന്റെ പൊന്നാടുകാരാ? അള്ളാഹുവിന്റെ പള്ളിപ്പറമ്പിലെ പച്ച മണ്ണിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ അള്ളാഹുവേ ഇന്ന് വരെ ഞാൻ നിരത്ത് കിടന്നിട്ടില്ല, അല്ലാ ഭർത്താവിന്റെ വീട്ടിലും എന്റെ വീട്ടിലും ഒക്കെ വിലപിടിപ്പുള്ള പട്ടുമെത്തയിൽ കിടന്നവളാ, സുഖലോലുപരായി കിടന്നുറങ്ങിയവനാ, ഇന്ന് വരെ കിടന്നിട്ടില്ല റബ്ബേ. അതുകൊണ്ട് അള്ളാഹുവേ എന്ന കബറിന്റെ അകത്തേക്ക് ഇറക്കു വെക്കുമ്പോ സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ട് വരണയെന്നത് ആ ചെയ്താ പോരാ. ആ സ്വർഗത്തിന്റെ വിരിപ്പ് കിട്ടും മയ്യത്തിന്റെ ക്വാളിറ്റി എന്താണ്? അവര് സൽസ്വഭാവത്തിന്റെ ഉടമകളാണ്. സൽസ്വഭാവത്തിന്റെ ഉടമകൾക്ക് ഖബറിന്റെ അകത്ത് മണ്ണിൽ കിടക്കേണ്ടി വരില്ല. നമുക്ക് പറയാനൊക്കെ നല്ല സുഖ, ഈ മണ്ണിലൊന്ന് കിടന്നു, ഇത് നല്ല മണ്ണാണ്, ഇവിടെ കിടന്ന സുഖമായിട്ട് ഉറക്കം വരും. ഖബറിലെ മണ്ണുണ്ടല്ലോ. ഇപ്പൊ ഈ ഇന്ന് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാവക്കാട് മണത്തലയില് നിങ്ങളെ വോയിസ് കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എനിക്ക് ബഷീർ വൈശ്യ ദേശമംഗല ഉസ്താദ് ഇന്ന് രാവിലെ അയച്ചെന്ന വോയിസാണ്. അദ്ദേഹത്തിന്റെ നാടിനടുത്താണല്ലോ, ചാവക്കാട് മണത്തലയ്ക്കടുത്ത് അകലാട് കാട്ടിൽപ്പള്ളി എന്നൊക്കെ പറയുന്ന ആ പ്രദേശങ്ങൾ. അവിടെ ഖബർ കുഴിക്കുന്ന ആളിന് ഒരനുഭവം ഉണ്ടായി. 30 വർഷം മുമ്പ് അടക്കിയ ഖബർ, പിന്നെ അതിനകത്തേക്ക് അടുത്ത മയ്യത്തിന് അടക്കണമല്ലോ. നമ്മുടെ ഖബർ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ കാലാകാലം അങ്ങനെ നമ്മുടെ ഖബറായിട്ടല്ല, അത് കഴിഞ്ഞാൽ അടുത്ത ആള് വരും. അപ്പൊ അങ്ങനെ കുറെ പഴക്കമായല്ലോ. അപ്പൊ ഇനി അടുത്ത ആളിനെ അടക്കാൻ വേണ്ടിട്ട് ആ ഖബർ അങ്ങോട്ട് വിട്ടുമ്പോ അതേ കഫൻ തുണി
30 വർഷം മുമ്പ് വെച്ച അതേ കഫം പുടവ അങ്ങനെ തന്നെ കബറിന്റെ അകത്ത് നല്ല റാഹത്തോടുകൂടി കിടക്കുന്ന കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. പിന്നെ മണ്ണിട്ട് മൂടി. ഇത് പറഞ്ഞാൽ ചില പുത്തമ്പാദികളൊക്കെ പറയാം അത് അന്നത്തെ ആ തുണിയുടെ പ്രത്യേകതയാണെന്ന്. മക്കളെ ഭയങ്കര സന്തോഷമല്ല. താത്തമാരെന്ന കുഞ്ഞു താത്തമാരായി ഫ്രണ്ടിൽ ഇരിക്കണ കുഞ്ഞു മക്കള് മര്യാദയ്ക്ക് ഇരിക്കണം കേട്ടോ. കവർ മുഴുവനും മുട്ടായും പുളുങ്കുരും പറത്തോണ്ട് വന്നിരിക്കുക. ചുമ്മാ നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടി ആലപ്പുഴക്കാരെ പറയിപ്പിക്കാൻ. അമ്മോള് പറഞ്ഞ ഞാൻ അപ്പോഴേ പറഞ്ഞടി ഫ്രണ്ടി ഒന്ന് ഇരിക്കണ്ട ഇരിക്കണ്ട, ഇയാളെ നമുക്ക് പണി തരും, പുറകിരുന്നാ മതി. മര്യാദയ്ക്ക് ഇരിക്കണ കേട്ടോ കേട്ടോ മോളെ. ആൺകുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ടോ വളരെ വൃത്തിയായിട്ട് നല്ല ചുള്ളന്മാരായിട്ട് അല്ലേ. യോയോ മുടി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ, യോയോ മുടിയൊന്നുമില്ല. ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി അങ്ങനെ. മക്കൾ എവിടെ ഇരിക്കും? എവിടെ ഇരിക്കും? മോനെ അവിടെ ഇരിക്ക്. മജ്ലിസ് നൂറിന്റെ ബൈത്ത് അറിയോ? ദാഹം മൗത്തത് അറിയോ? അറിയാന്നുള്ള കൈവയ്ക്ക ആ മക്കള് കുട്ടികള്. ദാഹം മൗത്തത് കൂട്ടിയിടും ഇബിലീസ് കൂസിന്. നീ ആരാ ജഡ്ജസ് അവിടെ പോയിട? ആ പറഞ്ഞ ആർക്കറിയാ? ആർക്കറിയോ? എന്റെ മക്കൾക്ക് അറിയാം. അത് ചൊല്ലണം കേട്ടോ. ഇന്നിവിടെ മജ്ലിസുകൾ നടക്കുമ്പോ കൂടെ ചെല്ലണം കേട്ടോ. എല്ലാ ബലാലും ആപത്തും അറിയില്ലേ? ഒന്ന് രണ്ടു പേർക്കറിയാം. മാഷാല്ലാ, എല്ലാ മക്കളും പഠിക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഹുസ്നിൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എന്താ? സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? ആരെ നോക്കിയാലും ഈ നിഗിച്ച് കാണിച്ചു കൊടുക്കലല്ല സൽ സ്വഭാവം. ആരെ കണ്ടാലും ചില ആൾക്കാർ കൃത്രിമ വിനയമാണ്. ആരെ കണ്ടാലും ഉള്ളിൽ ഉള്ളിലിങ്ങനെ അവന് ഒരു പണി ഉണ്ടാന്നാണ് കാണുമ്പോ. ചില ഖത്തീബുമാരെ പള്ളിയിലെ ചില ആളുകൾ വല്ലാതെ സ്നേഹിക്കും. ആ ഖത്തീബുമാരെ ഏറ്റവും അധികം പേടിക്കേണ്ടത് ഈ സ്നേഹിക്കുന്ന ആളുകളെ. ശരിക്കും പണി കിട്ടും അവരുടെ അടുത്ത്. ഖത്തീബ് ആലപ്പുഴ പൊന്നാടോ അതിന്റെ പരിസരത്തോ വന്ന് ഒന്നാമത്തെ ജുമാ പ്രസംഗം കഴിയുമ്പോ കുറച്ചിങ്ങനെ ഫ്രണ്ടിലോട്ട് നീക്കിയിടുന്നത് ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് മനസ്സിലാവൂല. ഒഴിവായ കസേരയിൽ വന്നിരുന്നോളി. ഫ്രണ്ടിലോട്ട് നീക്കാൻ സ്ഥലമില്ല. ഒഴിവായ കസേര ഉണ്ടെങ്കിൽ അതിലേക്ക് വന്നിരുന്നോളി. പുറകിൽ നിൽക്കുന്നവര് റോഡൊക്കെ ആയതുകൊണ്ട് ഞാൻ വേഗം നിർത്തുമ്പോഴാണ്. നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കൂല. അതുകൊണ്ട് ഒന്ന് കടന്നിരുന്ന വലിയ ഉപകാരമായിരുന്നു. പ്രയാസമാണെങ്കിൽ വേണ്ട. ഞാൻ സദസ്സിന്റെ ഒരു അദബിന് വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഇടയ്ക്ക് അങ്ങനെ കയറ്റിയിരുത്തി അങ്ങനെ പറയണ ആളൊന്നുമില്ല. പിന്നെ സെക്രട്ടറി പറഞ്ഞത് കൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അതിനുവേണ്ടി സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. അത് കേട്ടാൽ അങ്ങനെ തന്നെ കേട്ടാലും മതി, അൽഹംദുലില്ലാ. പിന്നെ സദസ്സിനൊരു ഒരു മര്യാദയും ഒരു അദബൊക്കെ കാണിക്കുമ്പോൾ കുറച്ചുകൂടി കൂലി നിങ്ങൾക്ക് കിട്ടും, അത്രേ ഉള്ളൂ. കുറച്ചുകൂടി പ്രതിഫലം കിട്ടും. നിന്ന് അങ്ങനെ ദൂരെ നിന്ന് കേൾക്കുന്നതിനേക്കാളും നല്ലത് സദസ്സിലൊരു കസേര വന്നിരിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കവറിനെ കുറിച്ചൊക്കെ അല്ലേ പറയണത്. ചിലപ്പോൾ ആ മണ്ണിന് നമ്മളോടൊരു ബഹുമാനം തോന്നും. എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്ന് ഇരുന്ന് കേൾക്കാനെങ്കിലും തോന്നിയല്ലോ, അപ്പോൾ കുറച്ച് വേദന ഒന്ന് കുറയ്ക്കാം എന്നെങ്കിലും തോന്നിയാലോ, അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ ഒരു മര്യാദ മാത്രം ഈ സദസ്സിൽ പ്രതീക്ഷിച്ചാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ മലക്കുകൾ കാണുന്നുണ്ട്, അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് സത്യസന്ധമായ വേദിയാണ്, തമാശയല്ല. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോ ഫഹും അസ്ഹാബു ഹുസ്നിൽ ഖുൽഖ്. സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താ? പുറമെ ചിരിക്കുക, അങ്ങനെയല്ല. ഖത്തീബിന്റെ വെള്ളിയാഴ്ചത്തെ പ്രഭാഷണം കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഇങ്ങനെ ഒരു പ്രസംഗം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായിട്ടില്ല. കിട്ടിക്കി തിമിർത്തു. ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ ആ ഉസ്താദ് അപ്പം മനസ്സിലാക്കണം, ഇവനാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ ഫിത്നക്കാരൻ. ഒരു സംശയമില്ല, അയാള് കാരണമായിട്ടായിരിക്കും ഉസ്താദ് അവിടെ നിന്ന് രാജിവെച്ച് പോകേണ്ടി വരിക. ലാസ്റ്റ് അമിത സ്നേഹം ആര് കാണിച്ചു വരുന്നുവോ അയാളെ വളരെ ശ്രദ്ധിക്കണം. പുതിയ ഖത്തീബുമാരായിട്ടൊക്കെ വരുന്നവര് വളരെ പഠിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ പുറമേ ഒരു പുഞ്ചിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നവരൊക്കെ ഹുസ്നുൽ ഖുലുഖ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. എന്നാൽ പുറമേ പുഞ്ചിന് കാണിക്കുന്നവർ മോശക്കാരാണ് എന്ന് ഇതിനർത്ഥമില്ല. ഖത്തീബിന്റെ പ്രസംഗം സൂപ്പറാണെന്ന് പറയുന്ന മുഴുവൻ ആളുകളും ഫിത്നക്കാരാണ് എന്നും ഇതിനർത്ഥമില്ല. 90% കുഴപ്പക്കാരാണ്. എന്നാലും ഉസ്നിൽ ഖുലുഖ് എന്ന് പറഞ്ഞാൽ എന്താ? കാണുമ്പോൾ ചിരിക്കുക, ആരെ കണ്ടാലും സലാം പറയുക എന്നതല്ല. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു വല്ലാത്ത സ്നേഹം. ആരെയും വെറുപ്പിക്കാനും വേദനിപ്പിക്കാനും എനിക്ക് കഴിയില്ല എന്ന ഒരു തോന്നൽ ആരെയും. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ
തൊണ്ണൂറാം വാർഷികം നടന്ന ജില്ലയാണോ ഇത്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, ആയിഷ ബീവിയെ, അങ്ങയുടെ പ്രിയപ്പെട്ട ഹബീബിന്റെ സ്വഭാവത്തെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പള്ളിയിൽ വരുമ്പോ നമുക്കറിയാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിരിക്കാൻ തന്നെ എന്ത് രസമാണ്. അടുത്ത് ചെന്നിരിക്കുമ്പോ സംസാരിക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ, സ്ഫടികമണികൾ ചിതറുന്നത് പോലെയുള്ള വർത്തമാന ശകലങ്ങൾ കേട്ടിരിക്കാൻ എന്ത് സുഗന്ധമാണ്. ആയിഷ ബീവിയെ, വീട്ടിൽ എങ്ങനെയാണ് അവിടുത്തെ ഹബീബ്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്നെ സഹായിക്കലുണ്ട്, വീട്ടു ജോലിയിൽ എന്നെ സഹായിക്കലുണ്ട്, ആടിനെ കറന്നിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്, മുറ്റമടിച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂല്, പാചകത്തിന് വിറക് ശേഖരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുരുക്കത്തിൽ കാന ഖുലുഖുൽ ഖുർആൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, സ്വഭാവം നിസ്കാരമുണ്ട്, കുപ്പായമുണ്ട്, കോട്ടുണ്ട്, തസ്ബീഹുണ്ട്, താടിയുണ്ട്, പക്ഷേ വീട്ടിലേക്ക് വാപ്പച്ചി അങ്ങോട്ട് വന്നു കയറിയാൽ മക്കളും ഭാര്യ ഒറ്റ ഓട്ടമാണ്, അതാ കാട്ടാമൃഗം വരണേന്നും പറഞ്ഞിട്ട്. ഇത് സൽസ്വഭാവിയല്ല, ഈ ആളെ കാര്യം പോക്കാണ്. പള്ളിയിലെ ഖതീബാണ്, പള്ളിയിലെ സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, സംഘടനയുടെ നേതാവാണ്, ഒക്കെയാണ്, പക്ഷെ വീട്ടിൽ ഖത്തം ഹോഗയാ, പഞ്ചസാരയ്ക്ക് പോലും 10 രൂപ കൊടുക്കൂല, ഭയങ്കര സംഘടനാ പ്രവർത്തകനാണ്. പോക്കറ്റിനകത്ത് 4 യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന്റെ തുണ്ടുണ്ടാവും, കശത്ത് ഒരുപാട് മാസികയുണ്ടാവും, ഫോണിൽ ഇങ്ങനെ ഉസ്താദേ വീട്ടിൽ 5 രൂപയുടെ ഗോതമ്പ് വാങ്ങിച്ചു കൊടുക്കാത്തവനാ. ഇത് ഹുസൈനുൽ ഹുലുക്കല്ല, അവന് അടിയുടെ കുറവാ. ഇവിടെ അങ്ങനെ ഒരുപാട് പ്രവർത്തകരുണ്ടാവും, ഭയങ്കര പ്രവർത്തന ഉസ്താദേ, ഞാൻ സംഘടനയിൽ ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ട് എത്ര മക്കളുണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഇത് ഹുസൈനുൽ ഹുലുക്കല്ല, ഇതിന് വേറെ ഒരു ഹുലുക്കാണ്, അതിപ്പോ പറയാൻ പറ്റില്ല. ഇങ്ങനെ കുറെ ആളുകളുണ്ട്, വെറുതെ പറഞ്ഞതല്ല. ഇത് ഹുസൈനുൽ ഹുലുക്കല്ല സഹോദരൻ. ചില സഹോദരിമാരുണ്ട് ഭയങ്കര നിസ്കാരാണ്, ഭയങ്കര തസ്ബീഹാണ്, ഒക്കെയാണ്, പക്ഷേ മറ്റേ ചേച്ചിയുടെ സ്വഭാവമാണ്, പാരിനകത്ത് മറ്റേ സാധനം കലക്കി മച്ചാക്കി കൊടുക്കുന്ന, 40 ദിവസം കഴിയുമ്പോൾ അതാ കടക്കണം. ഇപ്പൊ അതാ പരിപാടി, കണ്ട സീരിയലൊക്കെ ഇരുന്ന് കണ്ടോ, എല്ലാം ഇരുന്ന് കണ്ടോ, എങ്ങനെ അമ്മായിയെ കൊല്ലാം, എങ്ങനെ അമ്മാവനെ കൊല്ലാം, എങ്ങനെ നാത്തുവിനെ കേന്ദ്രത്തള്ളി, ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആരും സീരിയലിനകത്ത് ദുഹാനസ്കാരമൊന്നും പഠിക്കണില്ല. ഞാൻ പറയുന്നത് സൽസ്വഭാവം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിനകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മന്ദസ്മിതമായി മധുമൊഴി തീർത്തൊരു പോവേ മഹുമോദേ, മാണിക്യം മരതകം നാണിക്കുന്നുള്ളൊരു ചേലേ പനിനീരേ. പുഞ്ചിരിയിൽ അറിയാം ആ സ്വഭാവം. ഒന്നടുത്തു വരുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഒരു സന്തോഷം, നിങ്ങളുടെ അടുത്തിരിക്കുമ്പോ മനസ്സിന് വല്ലാത്ത റാഹത്താണ് ഹബീബേ എന്ന് പറയാൻ സുഹൃത്തുക്കൾ തയ്യാറാണെങ്കിൽ നമുക്ക് ആ സൽസ്വഭാവം വന്നു തുടങ്ങി എന്നർത്ഥം. ചുരുക്കുന്നു, വിശദീകരിക്കാൻ നേരമില്ല. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, സ്വർഗത്തിന്റെ വിരിപ്പിൽ കിടത്തുന്നവരവരെയാണെങ്കിൽ സ്വർഗത്തിന്റെ പട്ടിൽ കിടത്തുന്നവരാരെയാണ്? സ്വർഗത്തിന്റെ വെറും വിരിപ്പല്ല, പട്ടുവസ്ത്രം കൊണ്ട് തന്നെ മയ്യത്തിനെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ അല്ലാ, അതാരെയാണ്? ആരെയാണ്? ഫഹുമു ശുഹദാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ ശരീരത്തിലേക്ക് പറന്നു വരുന്ന അമ്പുകൾക്ക് ഇടം ഞാൻ എന്റെ ഹൃദയം കൊടുക്കാമെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ചിരുന്ന മഹാരഥന്മാരായ സഹാബത്തിനാണ് പട്ടുകൊടുക്കുന്നത്. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുന്നിലേക്ക് അള്ളാഹുവിന്റെ തക്ബീർ വിളിച്ചുകൊണ്ട് കടന്നു ചെന്ന പ്രിയപ്പെട്ട ശുഹദാക്കള്, അള്ളാഹുവേ പടച്ചവനെ, ബദറും ഉഹദും ഖന്ദക്കും ഹുനൈനും ഒക്കെ ആവേശത്തോടെ പ്രസംഗത്തിൽ ഇങ്ങനെ കേട്ടിരുന്ന പോരാ, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുമ്പോ ബോധം കെട്ട് വീണുപോകുന്ന വിശ്വാസികളോട് പറയട്ടെ, പട്ടിണി കിടന്നിട്ട് തുരുമ്പിച്ച വാളും കൊണ്ട് ആയിരക്കണക്കിന് ശത്രുക്കളുടെ മുന്നിൽ നിവർന്നു നിൽക്കാൻ അവർക്കൊക്കെ ധൈര്യം കിട്ടിയത് ഇല്ലാഹി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 ല്
എന്ന മനോഹരമായ ദിക്കറിന്റെ ശക്തിയായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാ, അള്ളാന്റെ ദീനിനു വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ച മുടുവനാടുകളെയും അള്ളാഹു പച്ച മണ്ണിൽ കിടത്തൂല്ല. അവരെ കൊണ്ട് ചെന്ന ഉടനെ തന്നെ അള്ളാഹു കൊണ്ടുവരുന്നത് സ്വർഗത്തിന്റെ വിരിപ്പില. ഹംസ റളിയല്ലാഹു ബന്ധുവിനെ പോലെ, സഅദ് റളിയല്ലാഹു ബന്ധുവിനെ പോലെ, ജഅഫർ റളിയല്ലാഹു ബന്ധുവിനെ പോലെ, ഹല്ലല റളിയല്ലാഹു ബന്ധുവിനെ പോലെ അള്ളാഹുവേ പടച്ചവനെ അവരൊക്കെ കബറും ജഗത്ത് പച്ചപ്പട്ടിലാണ് അള്ളാഹു സ്വർഗത്തിന്റെ പട്ടില കിടത്തുന്നത്. പിന്നെയോ ആരാണ് ആരാണ് തങ്ങളെ സുഗന്ധം നിറഞ്ഞ ഉദ്യാനങ്ങളിൽ ഉല്ലസിക്കുന്നവരാരാ? സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിനകത്ത് കുറെ കബറാളികളെ കണ്ടല്ലോ. അള്ളാഹുവേ ഈ പാവപ്പെട്ട പൊന്നാടുകാർക്കത് കിട്ടുമോ? അള്ളാഹുവേ ഈ മജിലിസിലേക്ക് ഓടിയെത്തിയ പാവപ്പെട്ടവർക്കത് കിട്ടുമോ? അല്ലാ, സയ്യിദന്മാരെ സ്നേഹിക്കുന്ന, ഉലമാക്കളെ ഇഷ്ടപ്പെടുന്ന, മജിലിസിനോട് ചൊല്ലുന്ന, നിസ്കരിക്കുന്ന, സ്വതക്ക ചെയ്യുന്ന, നോമ്പ് പിടിക്കുന്ന പാവപ്പെട്ട ഇവർക്കത് കിട്ടുമോ? അല്ലാ, ഇവരെ മക്കള് ഇവരെ കോബറിന്റെ അകത്തേക്ക് കൊണ്ടുവച്ചിട്ട് പിരിഞ്ഞു പോകുമ്പോ പടച്ചവരെ കബറൊരു പൂന്തോട്ടമായി മാറുന്നു. അല്ലാ, ഇന്നലെ വരെ ഭയപ്പെട്ടിരുന്ന കബറ് പാമ്പ് വരുവോ തേള് വരുവോ എന്ന് ഭയത്തോടുകൂടി നോക്കിയിരുന്ന കബറിന്റെ അകത്തൊരു പൂന്തോട്ടം ഉണ്ടാവുകയാണ്. ആ പൂന്തോട്ടത്തിന്റെ സുഗന്ധമുള്ള ഉദ്യാനങ്ങളാവുന്ന പൂന്തോട്ടങ്ങളിൽ ഉല്ലസിക്കുന്ന മയ്യത്തുകൾ ആരാണ് തങ്ങളെ? അവര് നോമ്പുകാരാണ്. നോമ്പുകാരായി മരിച്ചവർ മാത്രമല്ല, നോമ്പിനെ ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ്. നിങ്ങൾ നോമ്പിനെ ഇഷ്ടപ്പെടുന്നവരാണോ? റമദാൻ വരുന്നു എന്ന് പറയുമ്പോ തലചൊറിയുന്നവരെ, ഇനി റമദാനല്ലേ, ഇനി വല്ലാത്ത ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് പൂന്തോട്ടങ്ങളില്ല. റമദാൻ വരുന്നത് വരെ എനിക്ക് ആയുസ് തരണമേ റബ്ബേ എന്ന് പറഞ്ഞ് കാത്തിരുന്ന് റമദാൻ വിട പറയുമ്പോ തേങ്ങിക്കരഞ്ഞ് പള്ളിക്കകത്ത് നിലവിളിച്ച് സുജൂദിൽ കിടന്ന് കണ്ണീരൊഴുക്കി റമദാൻ വിട പറയുന്ന അവസാന ഭക്തി സമാധാനമില്ലാതെ വീട്ടിന്റെ അകത്ത് ഖുർആൻ ഓതി കരയുന്ന ഉമ്മ, അല്ലാഹുവേ അവർക്ക് പടച്ചുറബ് കൊടുക്കുന്നത് സുഗന്ധം പരത്തുന്ന ഉദ്യാനങ്ങളാണ്. ഇടക്കിടക്ക് തിങ്കളും വേഴും ഒക്കെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന, മുഹറമിലെ സുന്നത്ത് നോമ്പ് പിടിക്കുന്ന, ശഅബാനിലെ നോമ്പ് പിടിക്കുന്ന, അല്ലാതെ ഉള്ള നോമ്പുകളൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞ് ലഘുലേഖയും നോട്ടീസും ഉറക്കിയിട്ട് സുന്നത്ത് നോമ്പുകളെ മുഴുവനും മരിപ്പിക്കുന്നവർക്കെല്ലാം തോട്ടം കൊടുക്കൂല്ല. സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കണേ. റമദാനിൽ മാത്രമല്ല, റമദാൻ കഴിഞ്ഞും നോമ്പെടുക്കാനുള്ള സജ്ജ നിന്റെ മനസ്സിലുണ്ടാവണേ. അപ്പോഴാണ് അല്ലാഹു നിനക്ക് സ്വർഗത്തിന്റെ ഉദ്യാനമൊരുക്കി തരുന്നത്. പിന്നുമുണ്ടല്ലോ, ആരാണ് കബറും തകത്ത് കരഞ്ഞുകൊണ്ടിരുന്നതല്ലാ? മക്കളെ മണ്ണുവാരിയിട്ടിട്ട് പോവല്ലേ മക്കളെ? വാപ്പച്ചി ഒറ്റക്കാണ്, ഉമ്മച്ചി ഒറ്റക്കാണ്. നിങ്ങളെ നോക്കിയത് കൊണ്ടാണ് ഉമ്മാക്ക് നിസ്കരിക്കാൻ പറ്റാത്തത്. കുഞ്ഞേ, നിന്നെ വളർത്തിയപ്പോ നീ എന്റെ മാക്സിയിലൂടെ മൂത്രമൊഴിച്ചത് കൊണ്ടാണ് ഉമ്മച്ചിക്ക് ലോറകലായി പോയത്. അതുകൊണ്ട് മോനെ, ഉമ്മാന്റെ കബറിന്റെ അടുത്തിരുന്ന് പോവല്ലടാ, ഉമ്മാടെ ഇരുട്ടാണ്. വാപ്പ പറയുന്ന മോനെ, 30 കൊല്ലം വാപ്പച്ചി ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട മുഴുവൻ പൈസയും കൊണ്ടുവന്ന് കല്ലും മണ്ണും കമ്പിയും കൊണ്ടുവന്ന് കൊട്ടാരം വെച്ച വീട്ടിലേക്ക് നീ നടന്നു പോകുമ്പോ മോനെ, വാപ്പച്ചി കിടക്കുന്നതെവിടെയാണടാ? ആ കബറിന്റെ അടുത്തിരുന്ന് പോവല്ല മോനെ എന്ന് വാപ്പ വിളിച്ചിട്ട് പിന്നെ കരച്ചിലോട് കരച്ചില്, ഉമ്മ കരച്ചിലോട് കരച്ചില്, അതാരാണ് തങ്ങളെ വിളിച്ചു പറയും? ഫഹുമുൽ മുദ്നിബൂ, തെറ്റ് ചെയ്തവരാണ്, പിന്നെ തൗബ ചെയ്തില്ല. തെറ്റിങ്ങനെ ചെയ്തു, വ്യഭിചരിച്ചു, കള്ളു കുടിച്ചു, പലിശ വാങ്ങി, ഫസാദ് പറഞ്ഞു, അടിയുണ്ടാക്കി, കല്യാണം മുടക്കി, ഇങ്ങനെ നടന്നു. അതിന് പരിഹാരം ചെയ്യാൻ സമയം കിട്ടുന്നതിന് മുമ്പ് മരിച്ചുപോയി. പരിഹാരം ചെയ്യാൻ എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല. ചില ആളുകൾ പറയുമല്ലോ, ഇൻഷാല്ലാ പിന്നീട് സമയം കിട്ടിക്കോളും. സജീം ഷാ വണ്ടിയുടെ പെട്ടിക്കകത്ത് ഒരു ചെറിയ ടവൽ ഉണ്ട്, തനസിന്റെ പറഞ്ഞത്. പരിഹാരം ചെയ്യാൻ എല്ലാവർക്കും സമയം കിട്ടണമെന്നില്ല. ചില ആളുകൾക്ക് അള്ളാഹു സമയം കൊടുക്കും. അള്ളാഹുവേ, നമുക്കൊക്കെ തൗബ ചെയ്ത് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റബ്ബേ.
ഇപ്പൊ നാളെ എനിക്ക് വാള് ചെറുവാളൂർ ഉസ്താദിന്റെ സ്ഥാപനത്തിലാണ്. എന്തൊരത്ഭുതമാണ് അദ്ദേഹം ഈ ലോകത്ത് ചെയ്തിട്ട് മരിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞോ? മജ്ലിസുന്നൂർ നിരന്തരം നടക്കുന്ന ഒരു സ്ഥാപനവും ഒരുപാട് ചെല്ലുന്ന ഒരു ഉസ്താദുമാണ് അദ്ദേഹം. അപ്പോ പാണക്കാട് പോയി കഴിഞ്ഞ മാസത്തില്, വഫാത്തിന് മുമ്പുള്ള മാസത്തില് പാണക്കാട് പോയി. തങ്ങളടുത്തു നിന്ന് മജ്ലിസുന്നൂറിന്റെ ജാസത്തൊക്കെ വാങ്ങി. ജാസത്തുണ്ട്, എന്നാലും സ്ഥാപനത്തിൽ പ്രത്യേകം നടത്താൻ വേണ്ടി ഒരു ജാസത്ത് എല്ലാ മാസവും. എന്നിട്ട് എന്നെ വിളിച്ചു, മോനെ പിന്നെ മജ്ലിസുന്നൂറിന് ഫസ്റ്റ് മജ്ലിസുന്നൂറിന് മോൻ തന്നെ വന്ന് വാത് പറയണം. നമ്മ ഈ ഞങ്ങൾക്കൊക്കെ അള്ളാഹു തന്ന ഭാഗ്യം എന്താണെന്നറിയോ? എവരെ പോലുള്ളവരുടെ ഹൃദയത്തിൽ അങ്ങനെ തോന്നിയല്ലോ, അങ്ങനെ ഒരു തോന്നൽ അള്ളാഹു ഇട്ടുകൊടുത്തോനെ, അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ. ആരൊക്കെ എത്ര എന്തൊക്കെ പറഞ്ഞാലും എന്റെ ജീവിതത്തിലൊക്കെ വലിയ ഭാഗ്യതാണ്. അവരുടെ ഹൃദയത്തിൽ ഒരു തോന്നലുണ്ടായല്ലോ നിങ്ങളെ വിളിക്കാൻ, അത് തന്നെയാണ് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. അതിനപ്പുറം ഒന്നുമില്ല പ്രിയപ്പെട്ടവർ. അവര് സ്നേഹിക്കുക, അവരിഷ്ടപ്പെടുക. അപ്പൊ ഉസ്താദ് അന്ന് വിളിച്ച സമയത്ത് പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ വേണമെങ്കിൽ ഉസ്താദ് അത് ഒഴിവാക്കിയിട്ട് വരാം. ഉസ്താദ് പറഞ്ഞു, എല്ലാ മാസവും അവിടെ മജ്ലിസുന്നൂർ നടക്കണം മോനെ, അതുകൊണ്ട് ഉദ്ഘാടന ദിവസം വന്നില്ലെങ്കിൽ പിറ്റേ മാസം. ആ പിറ്റേ മാസം ഒക്ടോബർ 9 എന്നത് ഉസ്താദ് ജീവിതത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോ തന്നെ എഴുതി രേഖപ്പെടുത്തി നേരത്തെ വരണം. കുറച്ച് നേരം പ്രസംഗിച്ചാൽ മതി, 1 മണിക്കൂറൊക്കെ മതി. 10 മണിക്കോ 9 മണിക്കോ മോൻ നിർത്തിക്കോ, കുറച്ചു നേരം മരു കഴിഞ്ഞ് മജ്ലിസുന്നൂറും 1 മണിക്കൂർ പ്രസംഗം. ദുആയി നാളെ ചിലപ്പോ MFIP ലൈവിൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആ സദസ്സില് നാളെ ഞാൻ പോവാണ്. മജ്ലിസുന്നൂറൊക്കെ തീരുമാനിച്ച് എല്ലാ കാര്യവും റാഹത്താക്കിയിട്ടാണ് ബഹുമാനപ്പെട്ടവർ യാത്രയായത്. ആലോചിച്ച് നോക്കി, അവർക്ക് അള്ളാഹു അറിയിപ്പും സമയവും കൊടുക്കണം. നമ്മൾ ആരാണ്? നമുക്ക് എന്തറിയിപ്പ് കിട്ടാൻ? ഓടുന്ന വണ്ടി ഇടിക്കുമ്പോ, ഉറക്കത്തിന് നെഞ്ചുവേദന വരുമ്പോ, അള്ളാഹുവേ ഒന്നിനും സമയം കിട്ടിയില്ലെങ്കിലും ലാ ഇലാഹ ഇല്ലല്ല പറയാനെങ്കിലുമുള്ള സമയം നീ ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുവേ നീ കൊടുക്കണം റഹ്മാനെ. വല്ലാത്ത അവസരമാണത്. അതുകൊണ്ട് ആരാണ് ഖബറിന്റെ അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഫഹുമുൽ മുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്തവരാണ്, അവർക്ക് തൗബ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. വേഗമാകട്ടെ വേഗമാകട്ടെ പൊന്നാടുകാരെ, ആരെയാണ് ഇനി കാത്തിരിക്കുന്നത്? എപ്പോഴാണ് ഉരുൾപൊട്ടുന്നത്? എപ്പോഴാണ് ഭൂമി കുലുങ്ങുന്നത്? എപ്പോഴാണ് പേമാരി വരുന്നത്? ഒന്നും അറിയില്ല. ഇതൊന്നുമല്ലെങ്കിൽ എപ്പോഴാണ് ഒരു വാഹനം ഇടിച്ചു കയറി നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്? അറിയില്ല. അതുകൊണ്ട് അതിനു മുമ്പ് തന്നെ കരഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്തോ. ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കറകൾ മുഴുവനും കണ്ണീരുകൊണ്ട് കഴുകിയെടുത്തോ. അല്ലാഹുവിനോട് തേങ്ങി തേങ്ങി പറഞ്ഞോ, പടച്ചവനെ പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. വ്യഭിചരിച്ചു പോയി, കള്ളു കുടിച്ചു പോയി. അല്ലാഹുവേ ഇനി ഒരിക്കലും അതിലേക്ക് പോവൂല, കരഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് ഒരുങ്ങിയിരുന്നോ. അല്ലാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് യാത്രയാകാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോ. അങ്ങനെ തൗബ ചെയ്തിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഖബറിന്റെ അകത്ത് പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടല്ലോ തങ്ങളെ. അവരാരാണ്? അവര് തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. അവര് തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും വഹും അഹ്ലു തൗബത്തി വല്ലീനാബ, അവര് തെറ്റ് ചെയ്തു പോയവരാണെങ്കിലും അവർക്ക് തൗബ ചെയ്യാനുള്ള മഹാഭാഗ്യം അല്ലാഹ് കൊടുത്തവരാണ്. അവര് അസറായിൽ വരുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ പൊരുത്തം നേടിയവരാണ്. ഈ ചരിത്രം ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ കാണാം, ഇമ്മാ റൗലത്തും മിൻ റിയാദിൽ ജന്ന വ ഹിഫറത്തും മിൻ ഫരിൻ നീറാൻ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഖബർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്വർഗത്തിന്റെ പൂങ്കാവനമാണ്, അല്ലെങ്കിൽ നരകത്തിന്റെ വല്ലാത്ത രംഗമാണ്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായിരിക്കും നിന്റെ ഖബർ എന്ന് പറയുമ്പോ
ഈ രാത്രി സദസ്സിൽ ഇരുന്ന് കസേരയിൽ ഇരുന്ന് ചിന്തിക്കണം, അല്ലാ ഇന്ന് എന്റെ റൂഹ് പിടിച്ചാൽ ഞാൻ കാരണം വിഷമിച്ച ആലപ്പുഴയിൽ എത്ര പേരാണ്, ഞാൻ കാരണം മുടങ്ങിപ്പോയ കല്യാണങ്ങൾ എത്രയാണ്, ഞാൻ കാരണം പൊട്ടിക്കരഞ്ഞു പോയവരെത്രയാണ്, ഞാൻ കാരണം പിണങ്ങിക്കടിയുന്നവരെത്രയാണ്, ഞാൻ കാരണം അടികൂടിയവരെത്രയാണ്. അല്ലാഹുവേ പോയി കാണണം, ഫോൺ വിളിക്കണം, പൊരുത്തം ചോദിക്കണം, യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ല. അല്ലാഹുവിനോട് ചെയ്തതിനെ പടച്ചവനോട് കരഞ്ഞു കൊണ്ട് പറയണം. ലൈസ് എന്ന് പറയുന്ന ഇബ്നു ലൈസ് എന്ന് പറയുന്ന വലിയ മഹാൻ, ഇദാ തുഫിഅസ് സിറാജ്, രാത്രിയിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് അങ്ങ് കെട്ടുപോയാൽ, അണഞ്ഞുപോയാൽ പിന്നെ കരച്ചിലാണ്. എല്ലാ ദിവസവും ശിഷ്യഗണങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്തിനാണ് വിളക്ക് കെട്ടുപോകുമ്പോ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നി അദ്ഖുറു ദുൽമത്തൽ ഖബർ, ഖബറിന്റെ ഭയാനകരമായ ഇരുട്ട് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തിപ്പോകുന്ന മക്കളെ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. ഈ വിളക്കങ്ങ് കെട്ടുപോകുമ്പോ ഞാൻ ചിന്തിക്കുന്നത് ഖബറിന്റെ മുകളില് ഓരോ പലക വെക്കുമ്പോ ഇരുള് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പലക കൂടി വെക്കുമ്പോ വീണ്ടും ഇരുളായി, ഒന്നുകൂടി വെക്കുമ്പോ വീണ്ടും ഇരുളായി, അങ്ങനെ ഇരുള് കൂടിക്കൂടി അവസാന പലക വെക്കുന്നതിന് മുമ്പ് ചെറിയ ഒരു പ്രകാശം മാത്രമാ. ആ പലക കൂടി വെച്ചു കഴിഞ്ഞാൽ അല്ലാ പിന്നെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയാൻ കഴിയണില്ലല്ലോ. അല്ലാഹുവേ ആ ഖബറിന് വേണ്ടി അമൽ ചെയ്യാ, ആ ചിന്തകൾ കൊണ്ട് ജീവിക്കാൻ നീ ഭാഗ്യം നൽകണേ റബ്ബേ. ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു തആല പറയാണ്, ഒരു ജനാസ അടക്കിയിട്ട് അവിടെ നിന്നങ്ങോട്ട് പിരിഞ്ഞ് ജനങ്ങളൊക്കെ തിരിഞ്ഞു വരുമ്പോ ആ ജനങ്ങളെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു എന്ന് പറയുകയാണ്, ഇഅ്മലൂലി മിസ്ലി ഹാദല്ലിയോ, ഈ ദിവസത്തിന് വേണ്ടി വഅദു പറഞ്ഞോ, ഈ ദിവസത്തിന് വേണ്ടി സദഖ ചെയ്തോ, ഈ ദിവസത്തിന് വേണ്ടി തലമറച്ചോ, ഈ ദിവസത്തിന് വേണ്ടി ദിക്ര ചൊല്ലിക്കോ, ഈ ദിവസത്തിന് വേണ്ടി അമൽ ചെയ്തോ, ഈ ദിവസത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞോ, ഫഇന്നഹും ഇഖ്വാനുക്കും തഖദ്ദുമുക്കും, നിങ്ങളുടെ മുമ്പേ കടന്നു പോയവരാണ് ഈ കിടക്കുന്നവർ മുഴുവനും. ഖബർ കാണിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ വാള് കേട്ടിട്ട് കരയുന്നത് മയ്യത്തിന് മുമ്പെ കൊണ്ടുവച്ചിട്ട് വാള് പറയുന്ന വേളാണ്. അവിടെ മൈക്ക് വേണ്ട, ഡിലേ വേണ്ട, എക്കോ വേണ്ട, ഒന്നുമില്ല. നിങ്ങൾ ആര് മയ്യത്ത് നിസ്കാരത്തിന് വന്നാലും കുറച്ചൊക്കെ ബോധമുള്ള ഒരു ഉസ്താദ് ആ മയ്യത്തിന് മുമ്പിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ ഹൃദയം പൊട്ടിപ്പോകും നമ്മുടെ. ഇപ്പോ ബഷീർ ഫൈസി ദേശമംഗല ഉസ്താദിന്റെ ഭാര്യയുടെ സഹോദരനും ആ സഹോദരന്റെ ഭാര്യയും വാഹനാപകടത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടു. 6 വയസ്സും 3 വയസ്സും ഉള്ള 2 മക്കൾ എത്തിയുമായി, ഉമ്മയും ഇല്ല ഉപ്പയും ഇല്ല. അല്ലാഹ നീ കാക്കണേ, ഉപ്പ പോയാൽ ഉമ്മ ചേർത്ത് വെക്കും, ഉമ്മ പോയാൽ ഉപ്പ ചേർത്ത് വെക്കും, രണ്ടുപേരും കുഞ്ഞു മക്കൾ. തലയിലൂടെ വാഹനത്തിന്റെ ടയറ് കയറി ഇറങ്ങി, ലാസ്റ്റ് രംഗമല്ലേ. അബ്ദുൽ ലത്തീഫ് അദ്ദേഹത്തിന്റെ ഭാര്യ ഫിദ അങ്ങനെയാണ് പേരുന്നത്. അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിക്കാൻ ഭാഗ്യം കൊടുക്കട്ടെ. അപ്പൊ ആ മയ്യത്ത് വെച്ചിട്ട് ഷിർവൈസി പിന്നെ അല്ലാതെ അഗാധമായ സംസാര വൈഭവം ഉള്ള ഒരു പണ്ഡിതനാണ്. അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹം സംസാരിച്ചതിനെ കുറിച്ച് മയ്യത്ത് നിസ്കാരത്തിന് പങ്കെടുത്ത ബഹുഭൂരിപക്ഷം ആളുകളും പറയാണ് സഹിക്കാൻ പറ്റിയില്ല. 5 മിനിറ്റ് അദ്ദേഹം സംസാരിച്ചപ്പോ നിസ്കാരത്തിന് നിന്നുപോയ നമ്മൾ മരിച്ചു പോകുമോ എന്ന് ഞങ്ങൾ പേടിച്ചു പോയി എന്ന് പറയാം. അതാണ് മയ്യത്തിന്റെ മുമ്പിലെ വാള്. അതാണ് എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് എഫക്ട് ചെയ്യുന്നത്? നമ്മൾ മരിക്കുമെന്ന് നമുക്ക് ഉറപ്പായി. കാരണം ഇന്നലെ നമ്മുടെ കൂടെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളെ ലൈ കിടക്കണത്, അപ്പൊ നാളെ എന്റെ കാര്യം ഉറപ്പാണ് ഞാൻ മരിക്കും. ആ ഒരു ഉറപ്പ് അന്നേരം നമുക്ക് വരും, പക്ഷെ നിസ്കാരം കഴിഞ്ഞിറങ്ങിയ പിന്നെ ഉറപ്പ് നമുക്കില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ആ ഉറപ്പ് നമുക്ക് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ പ്രഭാഷണം എഫക്ട് ചെയ്യുന്നത്, നമ്മൾ കരയുന്നത്, നമുക്ക് സങ്കടം വരുന്നത്. ഇതുപോലെ അല്ലാ, ഇതുപോലെ ഞാനും എന്നെയും കൊണ്ട് വെക്കുമല്ലോ റബ്ബേ. നമ്മൾ എന്ത് ധൈര്യത്തിലാണ് പോകാൻ ഒരുങ്ങിയിരിക്കുന്നത്? മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും,
മരിക്കുകയാണെന്നു മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്നു മനസ്സിലാകും. നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയാണ് മലക്കുകളെ. ആദ്യമായി നമ്മൾ മലക്കുകളെ കണ്ണുകൊണ്ട് കാണും, മരിക്കാറാവും. അല്ലാഹുവേ, എന്ത് ധൈര്യമാണ് നമുക്കുള്ളതെന്നറിയില്ല അല്ലാ. എന്നാലും നിന്റെ വിളിക്കുത്തരം ചെയ്തല്ലേ മതിയാവുകയുള്ളു റബ്ബേ, മതിയാവുകയുള്ളു റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഒരു സോലിഹായ മനുഷ്യൻ പറയുകയാണ്, അദ്ദേഹത്തിന്റെ അയൽവാസി മരണപ്പെട്ടു പോയി, ആ അയൽവാസിക്കു വേണ്ടി എവിടെ കബർ കുഴിച്ചാലും കബർ കുഴിച്ചു തീരുന്നതിന് മുമ്പ് ഒരു ഭീകരമായ ജീവി കബറും രകത്തേക്ക് വരികയാണ്. ഒരു കറുത്ത് കരിവാളിച്ച് ഒരു വലിയ കരിമ്പൂച്ചയാണോ ഒരു വലിയ കറുത്ത പുലിയാണോ അറിയില്ല, ഒരു വലിയ കറുത്ത നിറമുള്ള ഭീകര ജീവി ആ കബറും രകത്തേക്ക് എവിടെന്നോ വരികയാണ്. ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ചതാണോ ആകാശത്തിൽ നിന്ന് വന്നു വീണതാണോ എന്നറിയില്ല, എവിടെ വന്നിട്ടും ആ കബറിന്റെ അകത്തു തന്നെ ഇരിക്കുന്നു, പിന്നെ അവിടെ നിന്ന് പോകുന്നില്ല. അതുകൊണ്ട് കരഞ്ഞ് കരഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയി ഞങ്ങൾ കബർ വെട്ടാൻ തുടങ്ങി. അവിടെയൊന്നും അവസാനിക്കുന്നില്ല, അവിടെ മുഴുവനും ഇതുപോലെ ഓരോ ജീവികൾ ഇങ്ങനെ വന്നപ്പോ ആ മഹാമനുഷ്യൻ പറയുകയാണ്, പിന്നെ ആ മയ്യത്തിനെയും കൊണ്ട് ഞങ്ങളൊരു പർവ്വതത്തിന്റെ മുകളിൽ കയറി. ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ പാറ പൊട്ടിച്ചിട്ട് കുഴിയെടുത്തിട്ട് ആ മയ്യത്തിനെ അതിന്റെ അകത്തടക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ അവിടെ ഇറങ്ങി തിരികെ നടന്നു വരുമ്പോ ആ പർവ്വതത്തിന്റെ അകത്ത് ഭയാനകരമായ കിടുകിടാ വിറക്കുന്ന ശബ്ദം, അദാബിന്റെ ഇടിമുടക്കം ഞങ്ങൾ കേട്ടു. അല്ലാഹുവേ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ പറയുകയാണ്, ഈ മരണപ്പെട്ടു പോയ സഹോദരന്റെ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ എവിടെ ഉണ്ടായിരുന്നു? ഭാര്യയോട് ചോദിച്ചു, പെണ്ണേ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ജീവിതത്തിൽ ഏറ്റവും വലിയ പാപമായിട്ട് ചെയ്തിരുന്ന തെറ്റെന്താണ്? പലിശ വാങ്ങുമായിരുന്നോ? ഇല്ല. വ്യഭിചരിക്കുമായിരുന്നോ? ഇല്ല. കള്ളുകുടിക്കുമായിരുന്നോ? ഇല്ല. പിന്നെ എന്താണ് പെണ്ണേ നിന്റെ പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് കബറും രകത്തു കൊണ്ട് വെക്കുമ്പോ ഇന്ന് വരെ ഞങ്ങൾക്കില്ലാത്ത ഒരു ഭയാനകരമായ അനുഭവം ആ കബറും രകത്ത് ഉണ്ടായി എന്ന് വേദനയോടെ പറയുമ്പോൾ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു, തങ്ങളേ എന്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരേ ഒരു അപാകത, ഒരേ ഒരു തെറ്റ്, കാനലായ ഹുസുലുബിൽ ജനാബാ. അദ്ദേഹം വലിയ ശുദ്ധി ഉണ്ടായാല് കുളിക്കുന്ന കാര്യം വലിയ പ്രയാസമാണ്. ചിലപ്പോ കുറേ മണിക്കൂറുകൾ അങ്ങനെ തന്നെ അശുദ്ധിക്കാരനായിട്ട് കിടക്കും. പകലാണെങ്കിലും രാത്രിയാണെങ്കിലും അശുദ്ധി ഉണ്ടായാൽ അദ്ദേഹം കുളിക്കാതെ, ജനാബത്തുണ്ടായാൽ കുളിക്കാതെ കുറേ സമയം അങ്ങനെ. അതിനൊരു ഗൗരവത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ നീ കാക്കണേ. ഞങ്ങളുടെ സഹോദരിമാരൊക്കെ ഈ തലയിലൊക്കെ തേക്കുന്ന പുതിയ ക്രീമൊക്കെ തേച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? മുടിയൊക്കെ നനയണ്ടേ അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലിയ ശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ നഖത്തിനടിയിലുള്ള അഴുക്ക് മാറണ്ടേ? അതിൻ്റെ അടിയിൽ നനയണ്ടേ? ചെവിയും മൂക്കും മുടി നാരിഴകളും ഒക്കെ നനയണ്ടേ? എങ്കിലല്ലേ അശുദ്ധി ഉയരുള്ളൂ. ഇന്നതൊന്നും വിഷയമല്ല, പണ്ടതൊക്കെ വലിയ വിഷയമായിരുന്നു. ഇന്ന് എന്ത് അശുദ്ധിയാണെങ്കിലും ശവറം അങ്ങോട്ട് ഓണാക്കുക, അങ്ങോട്ട് റൗഡി ബേബേ എന്ന് പറഞ്ഞ് കുളിക്കാൻ കയറി പോവാ, സോപ്പും തേക്കിയ പോവാ. ആണും പെണ്ണും ഒക്കെ ഇങ്ങനെ, ചെറുതും വലുതും ഒക്കെ ഇങ്ങനെ നിസ്കരിക്കാം, ഖുർആൻ ഓതാം, അന്നൊരു വിഷയമല്ലാതെ ആർക്കും അതൊരു വിഷയമല്ലാതെ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, വലിയ അശുദ്ധി ഉണ്ടായാൽ
തലയുടെ ഒരു മുടി പോലും നനയാതിരിക്കരുത് കുളിക്കുമ്പോൾ, പൂർണ്ണമായും നനയണം എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വമിൻ തമ്മ ആദൈതു ശഹറ റഇസി വകാന യഹലിക്കു ഫീ കുല്ലി ജുമഅ, എല്ലാ ആഴ്ചയും തല മുട്ടയടിക്കുമായിരുന്നു മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അലി റളിയല്ലാഹുവിന് തലയിൽ മുടിയില്ലായിരുന്നു. എല്ലാ പിന്നെ വെള്ളിയാഴ്ച രാവിലെ ഫസ്റ്റ് ജോലി മുട്ടയടിക്കലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നാളെ പോലെ തലമുട്ടടിക്കണം എന്നല്ല അതിന്റെ സാരം. അദ്ദേഹം വലിയ സൂക്ഷ്മജ്ഞാനിയായിരുന്നു. അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹ, ഞാൻ അറിവിന്റെ പട്ടണമാണ്, അലി റളിയല്ലാഹു അൻഹു ആ അറിവിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാനുള്ള കവാടമാണ് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അലി റളിയല്ലാഹു അൻഹു അത്രയും വലിയ അറിവുള്ള ആളാണ്. അപ്പൊ സൂക്ഷ്മതയ്ക്ക് അദ്ദേഹം അത് ചെയ്തു. നിങ്ങൾ മുട്ടടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കൂല എന്ന് മാത്രമല്ല, ഞാൻ പറയുന്നു നിങ്ങൾ വൃത്തിയായി അശുദ്ധിയിൽ നിന്ന് കുളിക്കുമ്പോൾ വൃത്തിയായി തലമുടി നാരിടകളെ കഴുകണം. സഹോദരിമാരൊക്കെ അതാ ഇവിടെ കമ്മലൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിരുന്ന് വെറുതെ സമയങ്ങൾ അതൊക്കെ ഊരി വല്ല പള്ളിക്കും മദ്രസക്കൊക്കെ കൊടുക്ക്, അതിങ്ങനെ കൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ ഇനി ആർക്ക് വേണ്ടിയാ, ഇത് ആരെ കാണിക്കാനല്ലേ തന്നെ. ഒരു വറക്കത്തിന് പറഞ്ഞ് ഇട്ടിരുന്നാൽ തന്നെയും അതിൻ്റെ അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് നല്ലോണം നനയണം. വെറുതെ ചുമ്മ ഒപ്പി വെച്ച് കുളിച്ച് കയറി വന്നാ പോരാ, സമയമില്ലല്ലോ, ബിസിയല്ലേ, എന്ത് തിരക്കാണെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഈ റോഡിലൂടെ നായകൾ ഇങ്ങനെ പോകാൻ കിട്ടില്ലേ, ഭയങ്കര ഓട്ടാ, എന്ത് ജോലിയെന്ന് അള്ളാഹ്ക്ക് അറിയാം. എപ്പൊ നോക്കിയാലും ഒരെണ്ണം അങ്ങോട്ട് പോണു, രണ്ടെണ്ണം ഇങ്ങോട്ട് പോണു, ഭയങ്കര തിരക്കാ. നടക്കണെണ്ട തോന്നിപ്പോ കമ്മിറ്റി ഇവിടെ തുടങ്ങാറ അതിനു വേണ്ടി പോവാണ്. വെറുതെ ചുമ്മാ ഒരാവശ്യമില്ല. ഇതുപോലെയാണ് ചില ആളുകൾ ഇങ്ങനെ ഭയങ്കര തിരക്കാ, കുളിക്കാൻ പോലും നേരമില്ല. കുളിച്ചില്ലെന്ന് വെച്ചാൽ സമയം കിട്ടണ്ടേ ഉസ്താദ്, ഫുള്ളും ബിസിയല്ലേ, അല്ലാഹു അല്ല, എന്താണ് സംഭവം എന്ന് പടച്ചോന്നറിയാം. രാവിലെ ഇറങ്ങും തിരുവനന്തപുരത്ത് പോകാനെന്ന് പറഞ്ഞു, ഒരു ജോലി ഉണ്ടാവും, ഇങ്ങനെ പോവാ തിരിച്ചിങ്ങനെ വരും. അപ്പൊ ഇത് അശുദ്ധിയിൽ നിന്നുള്ള കുളി വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ചെറിയ തെറ്റല്ല സത്യത്തില്. അള്ളാഹുവിന്റെ അദാബുകൾ ഖബറിന്റെ അകത്തൊരു മനുഷ്യന് കിട്ടാൻ പോലും അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നതിന്റെ ഗൗരവം കുറച്ചാൽ കാരണമാകും. അതുകൊണ്ടാണ് മക്കളെ മദ്രസയിൽ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾ പഴയ കാലത്തെ പോലെയല്ല. പണ്ടൊക്കെ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകണമെങ്കിൽ 16, 17, 18 വയസ്സൊക്കെ എത്തുമായിരുന്നു. അത് ഫുഡിന്റെ പ്രത്യേകതയാണെന്ന് ഡോക്ടർമാർ പറയണു. എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട്, 18, 17 വയസ്സൊക്കെ ആവും പെൺകുട്ടികൾ പണ്ട് പ്രായപൂർത്തിയെത്താൻ, അത്രയും വയസ്സൊക്കെ ആവും. ഇന്ന് 8 വയസ്സ്, 7.5 വയസ്സ്, 9 വയസ്സ് ഒക്കെയാണ്. അതിന് കാരണം ഡോക്ടർമാർ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ പ്രത്യേകത കൂടിയാണ്. നമ്മളെ താത്തമാര് എന്റെ കുഞ്ഞ് മെലിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോർ ചെയ്ത് കിട്ടുന്നതും അവിടെ നിന്ന് കിട്ടുന്നതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ തിന്നിടോ എന്ന് പറഞ്ഞ് അമ്പിളിയമ്മാനെ നോക്കി ആ നാക്കം ഒറ്റ കുത്തം കറയുള്ളൂ. പിന്നെ അതിങ്ങനെ അടച്ച് പൂട്ടാണ്, പിന്നെ തുറക്കൂല. ഇതിങ്ങനെ ഇറക്കാണ്, ഇതൊക്കെ തിന്നിട്ട് ഇങ്ങനെ പിരുത്ത് ഈ മറ്റേ ബോൺ വിറ്റ് അതൊക്കെ അടിച്ച് കയറ്റി ശരീരമൊക്കെ ഇങ്ങനെ കൊഴുത്ത് വരുമ്പോ 7 വയസ്സിലും 6 വയസ്സിലും 8.5 വയസ്സിലും പ്രായപൂർത്തിയാവുന്നു പറയുന്നു. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. പത്രമാധ്യമങ്ങളുടെ വായനയും വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ മദ്രസാ പഠിത്തം അവസാനിപ്പിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾ. 2ാം ക്ലാസ്, 3ാം ക്ലാസ് ആവുമ്പോ സ്റ്റോപ്പ്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ മദ്രസയോട് എന്താണ് താല്പര്യം, എന്തിനാണ് മദ്രസ, അതൊക്കെയാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും? ഒഴിവാക്കരുത് ഉമ്മാ, ഒഴിവാക്കരുത്. നീ ആരാണെന്ന് പഠിപ്പിക്കുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥാപനം മദ്രസയാണ്. ഉമ്മുൻ എന്നെഴുതിയിട്ട് ഒരു ഉസ്താദിരുന്ന് കരയുന്നു, മക്കളെ ചോദിക്കുന്നു ഉസ്താദ് എന്തേ കരയുന്നത്. ഉസ്താദ് പറയുന്നു എന്റെ ഉമ്മയെ ഓർക്കുമ്പോ എന്റെ കണ്ണു നിറയും, ഉമ്മ എനിക്ക് പാല് തന്നു, ഉമ്മ എനിക്ക് സ്നേഹം തന്നു, ഉമ്മ എന്നെ താരാട്ടുപാടി, ഉമ്മ എന്നെ താലോലിച്ചു. ഇത് ഒരു ഉസ്താദ് പറയുമ്പോ അത് കേൾക്കുന്ന മക്കൾ വീട്ടിൽ വന്ന ഉടനെ പുസ്തകം കൊണ്ടുവെക്കുന്നതിന് മുമ്പ് തന്റെ ഉമ്മയുടെ കവളത്തൊരു മുത്തം കൊടുത്തിട്ട് നിർവൃതി അടയുന്നത് അതൊരു സ്ഥാപനത്തിന്റെ വറക്കത്താണ്. മദ്രസ 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 മാത്രമാണ്. ലോകത്തൊരു സ്ഥലത്തും നിങ്ങൾക്ക് അത് കിട്ടൂല.
കിട്ടൂല, ഉമ്മമാരെ കിട്ടൂല. നിങ്ങളുടെ മക്കളുടെ സൗകര്യത്തിനും പഠിപ്പിനും വേണ്ടി മദ്രസ അവസാനിപ്പിച്ചാൽ നഷ്ടപ്പെടുന്നത് മാതാവാര് പിതാവാര് ആ സ്നേഹം എന്ത് എന്ന് തിരിച്ചറിയുന്ന ഒരു തലമുറയെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു മയ്യത്തിനെ കബറിന്റെ അകത്ത് വെച്ചിട്ട് മൂന്ന് ചുവട്ടടി അങ്ങോട്ട് മാറുമ്പോൾ ആ മയ്യത്ത് കബറിന്റെ അകത്ത് നിന്ന് വിളിച്ചു പറയും, എന്റെ മുകളിൽ മണ്ണിട്ടിട്ട് പോകുന്ന സഹോദരങ്ങളെ, എന്റെ മുകളിൽ മണ്ണ് വിട്ടിട്ട് ചെടി നട്ടിട്ട് പോകുന്ന സഹോദരങ്ങളെ, ലാ തഗുറന്നക്കും ദുനിയാ കമാ ഗുറത്തനി, ദുനിയാവെന്നെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ, ദുനിയാവെന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ദുനിയാവ് എന്നെ പറ്റിച്ചതുപോലെ നിങ്ങളെ പറ്റിക്കാതിരിക്കട്ടെ. സുന്ദരിയായ പെണ്ണിന്റെ രൂപത്തിൽ ദുനിയാവ് എന്നെ ചതിച്ചു, എന്റെ മൊബൈലിലേക്ക് വന്ന മിസ് കോളിന്റെ രൂപത്തിൽ ദുനിയാവ് എന്നെ ചതിച്ചു, പലിശക്കാരന്റെ രൂപത്തിൽ മൊബൈൽ എന്നെ ചതിച്ചു, ദുനിയാവ് എന്നെ ചതിച്ചു. അതുപോലെ സുന്ദരികളുമായൊത്തുള്ള യാത്രകളുടെ കോലത്തിൽ ദുനിയാവ് എന്നെ ചതിച്ചു. ഭർത്താവ് വിദേശ രാജ്യത്തായതുകൊണ്ട് അടുക്കളയുടെ വാതിൽ തുറന്ന് കാമുകനെ അകത്തേക്ക് ഏറ്റുന്ന ഒരു സുഖരസത്തിന്റെ നിമിഷത്തിൽ ദുനിയാവ് എന്നെ ചതിച്ചു മക്കളെ. അതുകൊണ്ട് എന്നെ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഞാൻ എന്തൊക്കെ ചാടിയതാണ്, എന്തൊക്കെ ചെയ്തതാണ്, എന്നിട്ട് കണ്ടില്ലേ എന്നെ പൊരിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്, അതുപോലെ നിങ്ങളും വരും. അതുകൊണ്ട് ചതിയിൽപ്പെടല്ലേ, ചതിയിൽപ്പെടല്ലേ. പെണ്ണിന്റെ രൂപത്തിൽ, പണത്തിന്റെ രൂപത്തിൽ, കോലത്തിൽ, ഭാവത്തിലൊക്കെ ദുനിയാവ് നിങ്ങളെ വന്ന് കെട്ടിപ്പുണർന്ന് കിടക്കും, പേടിക്കണേ എന്ന് ഓരോ മയ്യത്തും ആ കബറിന്റെ അകത്ത് കിടന്ന് അടക്കിയിട്ട് മടങ്ങി പോകുന്നവരോട് വിളിച്ചു പറയുന്നതാണ്. എന്നിട്ട് പറയും, വലായൽ അബുബിക്കും സമാനു കമാല ഇബബി, ഈ ദുനിയാവ് നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ, എന്നെ തട്ടിക്കളിച്ചു, എന്നെ തട്ടിക്കളിച്ചതുപോലെ നിങ്ങളെ തട്ടിക്കളിക്കാതിരിക്കട്ടെ എന്ന് വിളിച്ചു പറയും ഒരു മയ്യത്ത്. പക്ഷേ അത് കേൾക്കാൻ നമുക്ക് കഴിയൂല, അത് കേൾക്കാൻ നമുക്ക് കഴിയൂല, അത് കാണാൻ നമുക്ക് കഴിയൂല. അത് കേൾക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ മൃഗങ്ങളൊന്ന് പൊട്ടിക്കരയുന്നത്. ഇന്ന് പൊന്നാട് മരണപ്പെട്ടു പോയ ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ ഉമ്മ, ആ ഉമ്മയുടെ വീട്ടിലേക്ക് നിങ്ങളൊന്ന് ചെന്നിട്ട് ആ ഉമ്മയുടെ വീടിന്റെ പരിസരത്തുള്ള പശുവുണ്ടോ ആടുണ്ടോ നിങ്ങൾ അതിന് പിണ്ണാക്ക് കലക്കി കൊണ്ട് വെച്ചു കൊടുക്കുക. അത് ഇന്നത്തെ ദിവസം കുടിക്കുന്നില്ല, അതിന് മൗനമാണ്, അതിന് മയ്യത്തിന്റെ കരച്ചില് കേൾക്കാ, അതിന് മാലാഖമാര് വരുന്നത് കാണോ. ഇത് ഹദീസാണ് പ്രിയപ്പെട്ടവരെ, തമാശയല്ല, തമാശയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചിന്തിക്കാനുള്ളതാണ്, ഞാനും നിങ്ങളും പഠിക്കാനുള്ളതാണ്. അല്ലാഹുവേ, അർഹമു റഹീമായ റബ്ബേ, ഈ പാവപ്പെട്ട ഞങ്ങളെ നീ കാക്കണേ. അല്ലാ, വഅല്ലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. എനിക്കുള്ളത് ഞാൻ ചെയ്തതാണ്, എനിക്കുള്ളത് ഞാൻ ചെയ്തതാണ്, നിങ്ങൾക്കുള്ളത് നിങ്ങൾ ചെയ്തതാണ്. സുറക്ക ചെയ്തോ, നിസ്കരിച്ചോ, നോമ്പ് പിടിച്ചോ, നിങ്ങൾ എന്താണോ ചെയ്തത് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനപ്പുറം ഒന്നും നിങ്ങൾക്കില്ല. ഖബറിന്റെ അകത്ത് നിങ്ങളെ മയ്യത്ത് കൊണ്ടുവച്ചാൽ നിങ്ങൾ ദുർമാർഗികളാണോ, നിങ്ങൾ ഈമാനില്ലാതെ മരിച്ചവരാണോ? അന്നാറു യുറലൂന അലൈഹാ ഉദുവൻ വഅശിയാ, എല്ലാ രാവിലെയും എല്ലാ വൈകുന്നേരവും ആ നരകത്ത് നിങ്ങളുടെ കബറിന്റെ അകത്ത് കൊണ്ടുവന്ന അല്ലാഹ് കാണിക്കുന്നതാണ്. ഭയന്നു പോകും, പേടിച്ചു പോകും, തകർന്നു പോകും. ഇതിലേക്കാണല്ലോ ഇനി വിചാരണ കഴിയുമ്പോ എന്നെ കൊണ്ടിടുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ പൊട്ടിക്കരഞ്ഞു പോകും. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ തുൽഹാ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ മരണവും നമുക്ക് പഠിക്കാനുള്ളതാണ്. തുൽഹാ റളിയല്ലാഹു, വല്ലാത്ത ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് പേരിട്ടു തുൽഹത്തുൽ ഖൈർ, തുൽഹത്തുൽ ഫയ്യാൽ, തുൽഹത്തുൽ ജൂദ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് തുൽഹാ റളിയല്ലാഹു. അങ്ങനെ ഓരോ പേര് കിട്ടുന്നത് വലിയ ഭാഗ്യമാണ്. ആരാണ് വിളിക്കുന്നത്,
റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ്. തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്തെന്ന് പഠിക്കുമ്പോഴാണ് ആ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ നടന്ന അത്ഭുതത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് രോമാഞ്ചമുണ്ടാകുന്നത്. മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹു ഖുറൈശി സ്വഹാബിയാണ്, ആദ്യമായി ഇസ്ലാമിൽ വന്ന ഖുറൈശി സ്വഹാബിയാണ്. ആരംഭ റസൂലിനെ ഹൃദയത്തിൽ എടുത്തു വെച്ചുകൊണ്ട് നടന്ന സ്വഹാബി എന്ന് ചുരുക്കി പറയാം. റസൂലിനെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടന്ന പൊന്നുമോനാണ് തുൽഹാ. അറബിയിൽ അവര് വരികയല്ലേ നബിദിനം എന്ന് പറയുമ്പോ മിഠായി ഓർമ്മ വരുന്ന മക്കളെ, മുത്തറസൂലിന്റെ സ്വലാത്തും ബുറുദയും മൗലിദും ഓർമ്മ വരുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ആ മക്കൾക്ക് വീണ്ടും വീണ്ടും അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ തുറന്നു കൊടുക്കണേ. എന്റെ ആലപ്പുഴയിലെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അടി വിചാരിക്കരുത്, കുഞ്ഞു പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾ. ഒരു പാടട്ടെ, ചെറിയ ചെറിയ പഠിപ്പിച്ചു കൊടുക്കണം, പ്രസംഗം പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. മക്കൾ വന്നിട്ട് പറയും, ഉമ്മ നബിദിനായതുകൊണ്ട് പള്ളിയിൽ ഇങ്ങനെ ഉസ്താദ് പറഞ്ഞു നല്ല പാട്ട്, ആ എന്തെങ്കിലും പോയി പാടാ, ഇപ്പൊ അതൊക്കെ നോക്കാം. നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിടരുത്, നിരുത്സാഹപ്പെടുത്തരുത്, അതിന് സമയം കണ്ടെത്തണം. അപ്പൊ ആ മക്കൾ വിചാരിക്കും, അപ്പൊ ഇതൊരു വലിയ പുണ്യകർമ്മമായതുകൊണ്ടല്ലേ എന്റെ ഉമ്മ ഈ തിരക്കൊക്കെ മാറ്റി എനിക്കിത് പറഞ്ഞു തരുന്നത്. ഞാനിനി 14-ാം തീയതിയാണ് എന്റെ വീട്ടിലെത്താ ഇൻഷാല്ലാ. അതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ മദ്രസയുടെ കുട്ടികളുടെ മത്സരം കഴിയും. അപ്പൊ ഇന്ന് രാവിലെ തന്നെ മക്കൾക്കുള്ള പാട്ടൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് കൊടുത്തിട്ടാണ്. പാട്ടും പ്രസംഗമാണെങ്കിൽ അത്, ബാക്കിയുള്ള എന്തൊക്കെയാണോ അവർക്ക് മനസ്സില നമ്മൾ ചെയ്തു കൊടുക്കണമല്ലോ. നബിദിനം എന്ന് പറയുമ്പോ മക്കൾക്ക് വലിയ സന്തോഷമല്ലേ. മിഠായി ഇവിടെ ശരിക്കും മിഠായി കിട്ടും, നബിദിനത്തിന്റെ കിട്ടൂലേ? പടാ കിട്ടൂലേ? അമ്മ പാട്ടിനുണ്ടോ നബിദിനത്തിന്? ഏത് പാട്ടാ പാടുന്നത്? ചുടക്കുമേലെ തല നീട്ടിപ്പോകുന്ന കാഫിലയില്ലേലും അന്നത്തറേബ്യ ഞാൻ ഇന്നും കണ്ടു. തല നീട്ടിപ്പോകുന്ന കാഫിലയില്ലേലും അന്നത്തറേബ്യ ഞാൻ ഇന്നും കണ്ടു. തിരുവിരർ സിദ്ദീഖുമാറുസുമാനലിയില്ലേലും ആ വീരചരിതങ്ങൾ ഞാനും കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിൻ്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോ അലിവിൻ്റെ കേദാര ഭൂവി കണ്ടു. അലിവിൻ്റെ കേദാര ഭൂവി കണ്ടു. പാടുമ്പോഴേ അത് കേൾക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആവേശം ഉണ്ടാവും. മക്കളെ കൊണ്ട് മദീനത്ത് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. എന്റെ വിടപറഞ്ഞു പോയ മുസ്താഖ് അഹമ്മദിന്റെ മദീനയിൽ വെച്ചാണ് ഞാൻ സൂറത്തുൻ നാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ ഇഖ്ലാസും മനഃപ്പാഠമാക്കി കൊടുത്തത്. മസ്ജിദ് നബവിക്കകത്ത് ഒരു സ്ഥലമുണ്ടല്ലോ, അതിനകത്ത് ഇരുന്നാൽ ഇങ്ങനെ പച്ചക്കുപ്പ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് മസ്ജിദിനെ പോയിക്കാറ്. ഒരുവിധമൊക്കെ അതിനോട് വല്ലാത്ത ഇഷ്ടമുള്ള ഉസ്താദുമാരൊക്കെ പോയാൽ അവിടെ തന്നെ ഇരിക്കുള്ളൂ, നല്ല രസമാണ് അവിടെ ഇരിക്കുക. അള്ളാഹു റബീഉൽ അവ്വൽ മാസത്തിലാണ് ആ മോൻ ജനിച്ചത്. ആ മോൻ ഇന്ന് ഖബറിലേക്ക് പോയിട്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 3 വർഷത്തിലധികമാകുന്നു. അള്ളാഹു ആ ഖബറ് സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ. അപ്പൊ മക്കളെയും കൊണ്ട് മദീനത്ത് പോകണം, മദീന കാണിക്കണം. റസൂലുള്ളാഹിയുടെ സ്നേഹം കൽബിൽ ഇങ്ങനെ തുറന്നു വിട്ടു കൊടുക്കണം. പഠിക്കട്ടെ, പാടട്ടെ, സ്വലാത്ത് ഇല്ലട്ടെ, അവര് നബിക്കു വേണ്ടി അവർ ആവശ്യപ്പെടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കണം. മിഠായിയാണോ, അലുവയാണോ, ലഡു ആണോ, ജിലേബിയാണോ, ഡ്രസ്സാണോ, എന്താണോ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെങ്ങനെ സന്തോഷിപ്പിക്കണം. തുൽഹാ റളിയല്ലാഹുവിന്റെ ഹൃദയത്തിൽ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുമായിരുന്നു, സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ?
സഹാബത്ത് അതേ എന്ന സമ്മതം മൂളുമ്പോ അള്ളാന്റെ റസൂലിന്റെ പവിത്രമായ പൂവിരൽ ചുണ്ട് ചൂണ്ടി എത്തി നിൽക്കുന്നത് മഹാനായ തുൽഹാ റളിയല്ലാഹു തആലാന്റെ ശരീരത്തിലേക്കായിരുന്നു. ആ മഹാനായ തുൽഹാ റളിയല്ലാഹു തആലാ ഉഹുദ് യുദ്ധം നടക്കുമ്പോ അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിലേക്ക് പറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പുണ്ടല്ലോ, ആ അമ്പിനെ നെഞ്ചുകൊണ്ടും കൈകൊണ്ടും തടുത്തു നിർത്തിയ മഹാനാണ് തുൽഹാ റളിയല്ലാഹു തആലാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കളുടെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി പാറയിൽ കൊണ്ടിരുത്തിയ മഹാനാണ് തുൽഹാ റളിയല്ലാഹു അൻഹു. എന്തൊക്കെ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യാൻ അവസരം കിട്ടിയോ അത് മുഴുവനും ചെയ്ത മഹാ, എന്തൊക്കെ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞോ അത് മുഴുവനും അവസരത്തെ ഉപയോഗപ്പെടുത്തി ചെയ്ത മഹാ തുൽഹാ റളിയല്ലാഹു തആലാനു. ആ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ങ്ങളുടെ കൂടെ ഒരു എത്രയോ യുദ്ധങ്ങളിലാണ് ചേരുന്നത്. പ്രവാചകർക്ക് സങ്കടമുണ്ടാവുന്ന കൂടെ നിൽക്കുന്ന പ്രവാചകർക്ക് എപ്പോഴും ഒരു നിഴലു പോലെ കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കൂടെ നിൽക്കാൻ തുൽഹാ റളിയല്ലാഹു അൻഹു തയ്യാറായിരുന്നു. ബഹുമാനപ്പെട്ട തുൽഹാ റളിയല്ലാഹു അൻഹുവിനെ ഷഹീദാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഷഹീദിനെ നിങ്ങൾക്ക് കാരണമോ? സ്വർഗത്തിലേക്ക് നടന്നു പോകുന്ന ആളെ നിങ്ങൾക്ക് കാരണമോ? ഒടുവിൽ ജമൽ യുദ്ധം നടക്കുമ്പോ മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹു ഷഹീദാവുകയാണ്. ഷഹീദായ അദ്ദേഹത്തിന്റെ മയ്യത്ത് കൊണ്ട് വന്ന് കബറടക്കി. ഒരുപക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ പച്ചപ്പട്ട് അള്ളാഹു വിരിച്ചു കൊടുത്തിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. പക്ഷേ കബറടക്കി കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞു. റബ്ബേ, 30 വർഷം കഴിഞ്ഞിട്ടൊരു സഹാബി തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വപ്നത്തിൽ കാണുകയാണ്. 30 വർഷം കഴിഞ്ഞിട്ട് തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വപ്നത്തിലൂടെ കാണുകയാണ്. ഷഹീദായി ജമൽ യുദ്ധത്തിൽ ഷഹീദായി ഖബറടക്കമൊക്കെ കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞു. ചരിത്രം മാത്രം ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുഹാബി ഒരു ദിവസം രാത്രിയിൽ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സ്വപ്നം കാണുകയാണ്. തുൽഹാ റളിയല്ലാഹു അൻഹു ഖബറിന്റെ അകത്തെഴുന്നേറ്റ് ഈ സുഹാബിയോട് സലാം പറയുകയാണ്. സലാം പറഞ്ഞിട്ട് പറയുന്നു, ഈ എന്റെ ഖബറിന്റെ അകത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നിട്ട് എന്റെ ഖബറിന്റെ അകത്ത് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മയ്യത്ത് ഇവിടം നെടുത്തിട്ട് പരിശുദ്ധമായ മറ്റൊരു സ്ഥലത്ത് എന്റെ മയ്യത്തിന് നിങ്ങൾ അടക്കം ചെയ്യണമെന്ന സ്വപ്നം. അള്ളാഹുവെ, പടച്ചവനെ ഞെട്ടിത്തരിച്ചു പോയി. 1, 2, 3 പ്രാവശ്യമല്ല സ്വപ്നം കണ്ടത്, ആവർത്തിച്ച് സ്വപ്നം കണ്ടപ്പോ മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർസ്ഥാനിലേക്ക് അന്ന് കൂടിയ വലിയ സ്വഹാബി വര്യന്മാര് മുഴുവനും ചെല്ലുകയാണ്. അള്ളാഹുവേ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ പോയിട്ട് പറഞ്ഞു, തങ്ങളെ, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടതു പ്രകാരം നമുക്ക് ആ ഖബറിന്റെ അടുത്തേക്ക് പോകേണ്ടതുണ്ടോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിലേക്ക് 30 വർഷത്തിന് ശേഷം ചെല്ലുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ആ ഖബർ വെട്ടാൻ തുടങ്ങുകയാണ്. വെട്ടുമ്പോ ഖബറിന്റെ അകത്ത് ചെറിയ ഈർപ്പം വന്നു തുടങ്ങി. അള്ളാഹുവേ, മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മണ്ണ് കുറേച്ചെ കുറേച്ചെ നീക്കി വരുമ്പോ വല്ലാത്ത സുഗന്ധമാണ്. ആ സുഗന്ധം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് സ്വർഗത്തിന്റെ സുഗന്ധമാണ്, അത് സ്വർഗത്തിന്റെ ആസ്വാദനമാണ്. അള്ളാഹുവേ, ഞങ്ങളുടെ ഖബറിന്റെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കുമ്പോ പേടിയുണ്ട് റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണേ അല്ലാ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയത്തിൽ വെച്ചു കൊണ്ടുപോയ മഹാനായ തുൽഹാ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ മണ്ണ് നീക്കുമ്പോ തന്നെ സുഗന്ധമാണ്.
വല്ലാത്ത സുഗന്ധം തന്നെയാണ് പരന്നത്. ആ കബറങ്ങോട്ട് വെട്ടി വെട്ടി മയ്യത്തിന്റെ അരികിലെത്തുമ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ എന്തേ കാണുന്നത്! മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഖബറിന്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പുറത്തെടുത്തു. അല്ലാഹുവേ, കണ്ണിൽ എഴുതിയിരിക്കുന്ന സുറുമയുണ്ടല്ലോ, മരിച്ചപ്പോ ഖബറിന്റെ അകത്ത് വെക്കാൻ വേണ്ടി തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലെഴുതിയ സുറുമയുണ്ടല്ലോ, ആ സുറുമ പോലും മാഞ്ഞു പോയിട്ടില്ലെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ആ സുറുമ പോലും മാഞ്ഞു പോകാത്ത വിധം അല്ലാഹു സ്നേഹിച്ച, അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു ആദരിച്ച ഒരു മയ്യത്തായി മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ആ ഖബറിന്റെ അകത്തുണ്ടായിരുന്നു. അത്രേ മുത്തുനബിക്കു വേണ്ടി ജീവിച്ചപ്പോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ചപ്പോ അങ്ങനെ ഒരു ആദരവ് പടച്ചറപ്പ് കൊടുത്തെങ്കിൽ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് കൊണ്ടുപോയി ബസ്റയിലെ മനോഹരമായ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കുഞ്ഞു വീട്ടിലാണ് ഖബർ വെട്ടി പിന്നീട് അടക്കിയതെന്ന് ചരിത്രം പറയാണ്. ഇന്ന് ബസ്റയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ളത്. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ ബസ്റയിലും ഈജിപ്തിലും ബഗ്ദാദിലും ഒക്കെ പോവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോണം സഹോദരങ്ങളെ. നമ്മൾ കുറേ പണം ഇങ്ങനെ ഉണ്ടാക്കി കുറേ പൈസ അങ്ങോട്ട് അടിച്ചു കളഞ്ഞ് ഒരു ഉപയോഗം ഇല്ലാതാക്കി കളയരുത്. നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമ്പത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം വേണം. എന്തെങ്കിലും മക്കൾക്ക് കൊടുക്കുന്നതിന് ഒരു പരിധി വേണം, ഭാര്യയ്ക്ക് കൊടുക്കുന്നതിനൊക്കെ പരിധി വേണം. നമ്മൾ ഇങ്ങനെ ഭാര്യക്കൂലി ഇങ്ങനെ കൊടുക്കരുത്. പൈസ കുറെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ താളത്തിനൊത്ത് തുള്ളാൻ വേണ്ടി നിൽക്കരുത്. അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ് ഞാനിപ്പോ എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം സ്നേഹസാഗരം അതൊന്നും ഇവിടെ പറഞ്ഞ് നിങ്ങളെ വിശദീകരിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. പക്ഷെ അള്ളാഹു ചെയ്ത വലിയ നിഴമത്താണ്, വഴിയിലൊക്കെ വലിച്ചെറിയപ്പെടുന്ന പാവപ്പെട്ട ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ നമുക്ക് അങ്ങനെയാണ്. അങ്ങനെ ഒരു മനസ്സാണല്ലോ അള്ളാഹ് നമുക്ക് തന്നത്. ചില കുടിസന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ, വർഗീയത പരത്തുന്നവർ, നമുക്ക് അവരോടൊന്നും രാജിയാവാൻ കഴിയില്ല. നല്ല മനസ്സോടുകൂടി എല്ലാ മതസ്ഥരെയും വല്ലാതെ സ്നേഹിച്ച് ജീവിക്കുന്നവർ തന്നെയാണ് നമ്മൾ. അപ്പോ അങ്ങനെയുള്ളവരെ വഴിയിലൊക്കെ കിടക്കുന്നവരെ എടുത്തുകൊണ്ടൊന്ന് കുളിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് വസ്ത്രം കൊടുത്ത് ഒരു കുഞ്ഞ് സ്ഥലം അതിനകത്ത് അവരെ ആക്കിയിട്ട് അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥം വേണം. കുറെ മക്കളെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ കുറെ വിധവകളെ സഹായിക്കാൻ, കുറെ അനാഥ മക്കളെ കല്യാണം നടത്താൻ എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം വേണം. രഹസ്യമായും പരസ്യമായും ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് നമുക്ക് അഭിമാനത്തോടെ അങ്ങോട്ട് ചെന്നാൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒരു ഒരു ബോധം നമുക്കുണ്ടാവണം. എന്തെങ്കിലും ഒരു അർത്ഥം നമുക്കുണ്ടാവണം, ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റും അല്ലെ. അല്ലാ, നമ്മളിങ്ങനെ കുറേ സമ്പാദിച്ചു, കുറേ മക്കൾക്ക് കൊടുത്തു, നിങ്ങളൊന്ന് ഓർത്തിട്ടുണ്ടോ? നമ്മൾ ഞാൻ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാണ്, നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ മക്കൾ, ഇന്ന് സാധാരണ ഒരു വാപ്പ മരിച്ച മക്കൾ ചെയ്യുന്നത് എന്താണ് ചിന്തിച്ചാ മതി. വാപ്പയുടെ മയ്യത്ത് അടക്കിയിട്ട് പിന്നെ മക്കള് പള്ളിയിലെ കോമ്പൗണ്ടിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അഞ്ചാറ് മക്കളുണ്ടാവും. ചിലപ്പോ അനിയനും ചേട്ടനും എല്ലാരും കൂടെ പറയും, പിന്നെ കുഴിവെട്ടുകാരന്റെ പൈസ ഞാൻ കൊടുക്കാം, ഉസ്താദിന്റെ പൈസ നിങ്ങൾ കൊടുത്തോ. അങ്ങനെ മക്കളിങ്ങനെ വീതിച്ച് 500,000 രൂപ അങ്ങനെ, ഇത് എന്റെ വീട്ടിലാണെങ്കിലും നിങ്ങളെ വീട്ടിലാണെങ്കിലും നടക്കാൻ പോണത് ഇതാണ്, അത് കൊടുക്കും. പിന്നെ വീട്ടിൽ വന്നിട്ട് ബന്ധുക്കളോടൊക്കെ പറയും, രണ്ടു ദിവസം കഴിഞ്ഞ് 3-ന്റെ അന്നൊരു ചെറിയ, ചിലപ്പോ ഇച്ചിരിയൊക്കെ ബോധമുള്ള കുട്ടിയാണെങ്കിൽ 3-ാം ഫാത്തിഹ എന്ന് പറയും. ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത മോനാണെങ്കിൽ പറയും 3-ന്റെ അന്നൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറയും, വാപ്പാടെ ഒരു ഫംഗ്ഷൻ. അല്ലോ, അല്ലാത്ത ഫംഗ്ഷനാണ്. വാപ്പിച്ച് കഷ്ടപ്പെട്ട് മോനെ ഇങ്ങനെ ആക്കിയില്ലേ, ഫംഗ്ഷൻ തന്നെ നടത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാരും വരണം എന്ന് പറയും. ഫുഡ് കാര്യമായിട്ടായിക്കോട്ടെ, ഫുഡ് ഞാൻ പറയുന്നത് ആ ദിവസം വലിയ ആഡംബര ഫുഡ് കൊടുക്കരുത്. ഒരു മാന്യമായ സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു ഫുഡ് ഉണ്ടല്ലോ, ആ ഫുഡ് കാണുമ്പോ സന്തോഷം ഉണ്ടാവണം, സങ്കടം ഉണ്ടാവണം. അങ്ങനത്തെ പണ്ടൊക്കെ നേർച്ച ചോറെന്ന് പറയും ഒക്കെ പറയാം.
ഇന്നതൊക്കെ നാണക്കേടായി വളരും. അങ്ങനെ ആ ചോറ് വെച്ച് എല്ലാരും കഴിച്ച് അതിന്റെ ചെലവൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ആലോചിക്കും, ഏഴിന്റെന്ന് എന്തെങ്കിലും വേണോ, പതിനൊന്നിന്റെ ഒന്ന് വേണോ, ആണ്ട് വേണോ, ഭയങ്കര ഔട്ട് ഓഫ് ഫാഷനാണ്. എന്നാലും വേണമെങ്കിൽ വാപ്പ കുറെ നമുക്ക് ഇങ്ങനെ സ്വത്തൊക്കെ ഉണ്ടാക്കി തന്നല്ലേ, 50 കൊല്ലം ഗൾഫിൽ കിടന്ന വാപ്പ എന്തു കൊടുത്തു ഈ മക്കൾ. ഇതങ്ങോട്ട് കഴിഞ്ഞാൽ ഈ മക്കൾ നിന്റെ പേരിൽ പള്ളിക്ക്, പണി നടക്കുന്ന പള്ളിക്ക് ഒരുലോട് സിമന്റ് എടുത്തു കൊടുക്കോ ഈ മക്കൾ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ തന്നെ അങ്ങോട്ട് ചെയ്യണം. മക്കൾക്കൊന്നും കൊടുക്കരുതെന്നല്ല, ഈ ഇരിക്കുന്ന നിങ്ങൾ പ്രായം ചെന്ന നിങ്ങൾക്ക് ആർക്കും വാപ്പ ഒന്നും തന്നിട്ട് പോയിട്ടില്ല. ഉണ്ടോ എന്റെ ഉപ്പ മരണപ്പെടുമ്പോ മോനെ ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ ഔഷാദ് വാക്കുവിക്ക് ഒരു 10 രൂപ ഉപ്പയുടെ വകയായിട്ട് തന്നിട്ട് പോയിട്ടില്ല. ഉപ്പ അത്ര ദാരിദ്ര്യത്തിൽ തന്നെയാണ് മരിച്ചത്, ഒന്നും മക്കൾക്കും കുടുംബത്തിനും ഉപ്പ ബാക്കി വെച്ച്. പെമ്മക്കളെ ഒക്കെ കിട്ടിക്കുമ്പോ ഇങ്ങനെ തീർന്നു പോവല്ലേ, കഴിഞ്ഞില്ലേ ഈ ഇരിക്കണ പ്രായം ചെന്ന മുഴുവൻ ആളുകളും 90% അങ്ങനെ തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. ഉപ്പയും ഉമ്മയും ഒക്കെ മരിക്കുമ്പോ അവർക്കൊന്നും ഉപ്പാന്റെ പേരിലുള്ള സ്വത്ത്, ഉമ്മാടെ പേരിലുള്ള സ്വത്തൊന്നും ഒരുപാടൊന്നും ഇല്ല. അപൂർവം ചില ആളുകൾക്ക് ഏക്കർ കണക്കിന് കൊടുത്തിട്ട് പോയി, അതിന്ന് കാണാനും ഉണ്ട് അവരെ സ്വഭാവത്തിൽ. അത് നിങ്ങൾക്ക് പൊന്നാടും ആലപ്പുഴയും തന്നെ തെളിവല്ലേ. പാപ്പ മരിച്ചപ്പോ കുറെ ഏക്കർ കണക്കിന് കിട്ടി, അവരിന്ന് ഒന്നും വേണ്ട, പള്ളിയും വേണ്ട, വാതും വേണ്ട, മജിരിസുന്നൂറും വേണ്ട, അതിന്റെ പിന്നാലെ ഇങ്ങനെ വലിയ ഫോണും എടുത്ത് ജെവിയിൽ വെച്ച് ഇങ്ങനെ നടക്കുക തന്നെ വെള്ളം കൊണ്ടിട്ടുണ്ട്. അതിന്റെ പരിസരത്തുള്ള പോത്ത് രാവിലെ എഴുന്നേക്കുന്നു, അവനും രാവിലെ എഴുന്നേക്കുന്നു. പോത്ത് രാവിലെ വല്ലതും ഞണ്ടുന്നു, അവനും രാവിലെ വല്ലതും ഞണ്ടുന്നു. പോത്ത് ഉച്ചയ്ക്ക് ഉറങ്ങുന്നു, അവനും ഉറങ്ങുന്നു. പോത്ത് കുളിക്കുന്നില്ല, അവനും കുളിക്കുന്നില്ല. പോത്ത് മൂത്രം ഒഴിക്കുന്നു, അവന് സ്പ്രേ അടിക്കുന്നു, ഇത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമുണ്ട്. കബറി കിടക്കണ വാപ്പ എവനാണ് ഉണ്ടാക്കി കൊടുത്തത്? ആലപ്പുഴ ജില്ലയിലെ പകുതി മൊത്തവും മോൻ എഴുതി കൊടുത്തു. എന്തു ഗുണം! എത്തീങ്ങാനെന്ന് കലണ്ടറുമായിട്ട് വന്ന മോന്റെ മുമ്പ് പട്ടി അഴിച്ചു വിട്ട വാപ്പ ഇത് തന്നെ കബറിൽ കിടന്ന് അനുഭവിക്കണം. മാറി ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തിട്ട് പോണം. മക്കള് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. അവര് ചെയ്താൽ അൽഹംദുലില്ല, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് പോണം. എനിക്കുള്ളത് ഞാൻ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യണം. അള്ളാഹു തന്നതെന്താണോ അതിനെ വീതിച്ചു കൊടുക്കണം. മകനിത്ര, മകൾക്ക് ഇത്രയെന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ പടച്ചവൻ ഇത്രയെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നിനക്ക് സാധിക്കണം. അവിടെയാണ് അൽഹംദുലില്ലാ എല്ലാ റഹ്മത്തും ബറക്കത്തും നമുക്കുണ്ടാവുന്നത്. അടുത്ത ഭാഗത്തേക്ക് വരണം. അതിനു മുമ്പ് ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഒരു ചെറിയ ഒരു കളക്ഷനാണ് കേട്ടോ. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വലിയ വാഗ്ദാന പിരി ഒന്നുമില്ല. ബക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടോ? കൊണ്ടുവാ. നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോ കാര്യമായൊരു സദഖ ചെയ്തു കൊടുക്കണം. ഇത്ര സ്റ്റാൻഡേർഡ് ആയ ഒരു പരിപാടി, ഇത്ര ഭംഗിയായ ഒരു പരിപാടി. ആലപ്പുഴ ജില്ലയ്ക്ക് വലിയ മാറ്റമാണ് വന്നത്, ചെറിയ മാറ്റമൊന്നുമല്ല. കൊണ്ടുവരും, ഇവിടെ വെച്ചാൽ ഞാൻ പറയുമ്പോൾ തുടങ്ങാം. ചെറിയ മാറ്റമൊന്നുമല്ല, വലിയ മാറ്റമാണ്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ 90-ാം വാർഷികത്തിന് നമ്മുടെ സംസ്ഥയുടെ 90-ാം വാർഷികം നടന്നപ്പോ നമ്മുടെ വാവാട് ഉസ്താദ് ദുആ ചെയ്തു. ഇത്രയും വലിയ മഹാന്മാരൊക്കെ വന്ന് ദുആ ചെയ്തു പോയ മണ്ണല്ലേ നിങ്ങളുടെ മണ്ണ്. സദസ്സിനൊക്കെ ഒരു വല്ലാത്ത ബറക്കത്ത് വന്നു കഴിഞ്ഞു. പണ്ടത്തെ പോലൊന്നുമല്ല, പണ്ടിങ്ങനെയൊന്നും ആളുകളൊന്നും ഇരിക്കൂല, ഇങ്ങനെ ഒരു അച്ചടക്കൊന്നുമില്ല, ഇങ്ങനെ കുറെ ആള് പകുതി അവിടെ പോകുന്നത് ഇവിടെ അങ്ങനെയൊക്കെ ഇങ്ങനെ വല്ലാത്ത വറക്കത്ത് എന്തോ വന്നു നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. മാത്രമല്ല ഇത് ഒരു പൊക്കത്തിൽ ബാപ്പു മുസ്ലിയാർ ഇസ്ലാമിക് കൾച്ചറൽ സെന്ററിന്റെ കീഴിൽ നടക്കുന്ന പരിപാടിയാണ്. ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരു സംഘടന അല്ലേ? ആർക്കും പിന്നെ സമസ്തയുടെ പ്രവർത്തകരാണെങ്കിലും സ്റ്റേജിൽ കയറി നിന്നിട്ട് സമസ്ത അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളെ വെല്ലുവിളിക്കുന്നു മറ്റാണ് അങ്ങനെയൊന്നും വെല്ലുവിളിച്ച് പ്രഭാഷകൻ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടനകളെ തമ്മിലടിപ്പിച്ചോ വിവാദങ്ങൾ ഉണ്ടാക്കിയോ സംവാദങ്ങൾ ഉണ്ടാക്കിയോ ഒന്നും ഒരു പ്രശ്നവുമില്ലാത്ത വളരെ മാന്യന്മാരായി വളരെ സന്തോഷകരമായിട്ട് ഈ നാടിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ സംഘടന. ഇത്രയും ഉസ്താദുമാര് പല മഹലിൽ സേവനം ചെയ്യുന്നവര് ഇവരെ പിന്തുണച്ച് ഇവരെ കൊത്താശ ചെയ്ത് ഇവരോടൊപ്പം വന്നിരിക്കണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഒരു ക്വാളിറ്റിയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെ നമ്മൾ പിന്തുണച്ചിട്ട് ഇവർക്ക് പ്രചോദനം കൊടുക്കണം.
വർഷാവർഷങ്ങളിൽ അവര് പ്രഭാഷണങ്ങൾ നടത്തട്ടെ, നമുക്ക് കുറെ ഇൽമു പഠിക്കാലോ. ഒന്നും പഠിക്കാനില്ലെങ്കിലും കുറെ കേൾക്കാൻ, കുറെ കരയാൻ, കുറെ ഭയപ്പെടാൻ, കുറെ തഖ്‌വ കൂട്ടാൻ, ഇനി ഒന്നുമില്ലെങ്കിലും ഒരു മജ്‌ലിസ് ഉണ്ടാക്കിയിട്ട് അതിൽ രണ്ടു മണിക്കൂർ ഇരിക്കാനൊക്കെ കഴിയണമല്ലോ. അൽഹംദുലില്ലാഹ്, ഒരു വലിയ തൗഫീഖ് തന്നെയല്ലേ. അപ്പൊ അതുകൊണ്ട് ഇവരുടെ പ്രോഗ്രാമിനെ ഒന്ന് ഉഷാറാക്കാൻ, ഇവർക്ക് ഈ പന്തലൊക്കെ എത്ര ചിലവാണ്. ഈ പന്തലൊക്കെ നിങ്ങൾ നോക്കുമ്പോ ആ പോലെ വളച്ചൊരു കമ്പി കെട്ടിയിരിക്കുന്നു, നല്ല പൈസ കൊടുക്കാൻ നടക്കൂല. പട്ടാമ്പിയിലെ അബ്ദുള്ള കോയ തങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ എന്താ വാക്കവി, അവിടെ ഞാൻ എത്ര വർഷം വാതു പറഞ്ഞു മുപ്പര നാട്ടിൽ, അവിടുത്തെ പന്തലൊക്കെ മഴ വന്നപ്പോ ഓടി ഓട്ടം കാണുന്നു അന്ന് ലാസ്റ്റ് നടത്തിയ പരിപാടി. തങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നാൽ മതി, തങ്ങളുടെ മോനുണ്ടല്ലോ. ഇപ്പൊ തടിയൊക്കെ കുറച്ച് കൂടിയതാണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ഈ കായൽ മീനൊക്കെ കൊണ്ട് കൊടുത്ത് എണ്ണ പുരട്ടാതൊക്കെ ചുട്ടൊക്കെ കൊണ്ട് കൊടുത്ത് തിന്നതാ. റമദാന് ശേഷം വീണ്ടും തടി കൂടി. അപ്പോ അവിടെയൊക്കെ നല്ല പ്രവർത്തകനായി ഓടി നിൽക്കുകയാണ്. തൊപ്പിയിട്ട് കസരൊന്നുമല്ല, വെളിയിലാണ്. ഞാൻ മാത്രം സ്റ്റേജിൽ, വാപ്പായും മക്കളൊക്കെ പുറത്താണ്. അങ്ങനെ എത്ര നല്ല നല്ല പരിപാടികൾ നടത്തിയിട്ടുണ്ട് അവിടെ. ഒന്നും ഇതുപോലെ വലിയ പന്തലൊന്നുമല്ല. അവിടെ ഒരു ടാർപ്പ്, അവിടെ ഒരു ടാർപ്പ് കൂട്ടിയിട്ട് ഇങ്ങനെ. പക്ഷെ പന്തൽ കെട്ടുകയാണെങ്കിൽ ഇതുപോലെ 4-5 ലക്ഷം രൂപയൊക്കെ മുടക്കി വലിയ പന്തൽ കെട്ടി മഴയത്തൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിനൊക്കെ ഒരു വലിയ ഭാരിച്ച ചെലവുണ്ട്. നമ്മൾ കാര്യമായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു സഹായം ഉണ്ട്, അതൊരു വല്ലാത്ത സഹായമാണ്. നിങ്ങൾ ഇന്നത്തെ വാദിന്റെ മുഴുവൻ കൂലിയും നിങ്ങൾക്ക് കിട്ടുന്ന തരത്തിലായിരിക്കണം ഈ സദഖ ചെയ്യുന്നത്. ഒറ്റ നിയ്യത്ത് ചെയ്യണം, അല്ലാ ഇത് ഞാൻ ഇന്ന് ഈ ബക്കറ്റിലേക്ക് ഇടുന്നത്, ഞാൻ ഇത്രയും സമയം കേട്ടവാ ഖബറിനെ കുറിച്ചാണെങ്കിൽ, ഇത് എന്റെ ഖബറിൽ എന്റെ മയ്യത്ത് കൊണ്ട് വെച്ചാൽ എനിക്ക് ആദ്യം കിട്ടുന്ന സമ്മാനം ഇതായിരിക്കും. എത്രയാണെന്ന് അടുത്തിരിക്കുന്ന ആള് പോലും അറിയണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞ ബക്കറ്റിലേക്ക് എന്നെ പൊതിഞ്ഞ് കവറിക്കൊണ്ട് വെക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആദ്യത്തെ സമ്മാനം അല്ലാഹു ഇതായിരിക്കണം. മക്കളും കുടുംബക്കാരും എല്ലാവരും വെച്ചിട്ട് പോകുമ്പോൾ എന്റെ കബറിൽ എനിക്ക് ആദ്യം കിട്ടണ സമ്മാനം ഇതാവണം റബ്ബേ. നിയ്യത്ത് ചെയ്യണം, എത്രയുമാവാം. സഹോദരിമാര് ചിന്തിക്കും, എത്രയുമാവാം. സ്വർണ്ണമിടാം നിങ്ങൾ, നിർബന്ധിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ അതൊരു മോശമായിട്ടൊന്നും തോന്നണ്ട. എത്രയോ സ്വർണം പള്ളികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് കൊടുത്തു. എത്ര സ്വർണം! ഇന്ന് 115,000 രൂപയ്ക്കാണ് സ്വർണം വിറ്റത്. ഒരു നമ്മുടെ വീട്ടിലൊരു ഇത്ത കൊണ്ട് തന്നു, 2 ഒലുസും 1 വളയും. എന്തിനാണ്? ഒരു പള്ളിക്ക് കൊടുക്കാനാണ്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അത് മൊബൈലിൽ മെസ്സേജ് അയച്ചു, ഉസ്താദ് അത് വിറ്റു, 115,000 രൂപയുണ്ട്. അത് ഉസ്താദ് 14-ാം തീയതി വരുമ്പോൾ അവിടെ ഏൽപ്പിക്കാം. ഒരു പള്ളി വൃത്തിയാക്കാൻ, ഒരു മദ്രസ വൃത്തിയാക്കാൻ അത് ഉപയോഗിക്കുമെങ്കിൽ എത്ര ഗുണം! നമ്മളിട്ടുകൊണ്ട് നടന്ന് മരിക്കുമ്പോൾ നമ്മുടെ മക്കളും ബന്ധുക്കളൊക്കെ ഊരിയെടുക്കും. ഈ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ആരും അറിയാതെ, ഒരു മനുഷ്യനറിഞ്ഞിട്ടില്ല, അല്ലാഹു നീ മാത്രം അറിയുന്ന ഒരു സ്വർണത്തിന്റെ മുത്ത് അതിനകത്ത് ഇടാൻ പറ്റിയാൽ വിജയിച്ചില്ലേ മോളെ, ആരറിയാൻ. സാധാരണ 100 രൂപ കൊടുത്താൽ പോലും അപ്പുറത്തെ വീസ അത് കൊടുത്തടി അത് കൊടുത്തടി എന്ന് പറഞ്ഞ് വാട്സപ്പിൽ നാട്ടിൽ മൊത്തം പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓ, ഞാനാണ് കൊടുത്തത്, എന്റെ പേരാണ് ഉസ്താദ് പറഞ്ഞത്, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇത് റബ്ബ് മാത്രമേ അറിയണുള്ളൂ. എങ്ങനെയും ഇബ്ലീസിന് കടക്കാൻ ഒരു ചാൻസ് ഇല്ല. അടുത്തിരിക്കുന്ന ആൾ പോലും അറിയണില്ല. ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം പറഞ്ഞിട്ട് അഴിച്ചിട്ട് അതിനകത്തേക്ക് അങ്ങോട്ട് ഇടുകയാണ്. ഒരാൾ കമ്മലാണോ, മോതിരാണോ, വളയാണോ എന്നൊന്നും അടുത്തിരിക്കണ ആരും അറിഞ്ഞില്ല. 1 രൂപയാണോ 100 രൂപയാണോ ആർക്കും അറിയില്ല. അത്ര ഇഖ്ലാസുള്ള ഈ സദഖ, ഇത് എന്റെ ഖബറിൽ എനിക്ക് തിരിച്ചു കിട്ടണം. ഇത് എന്റെ ആർക്കു വേണ്ടിയും ഞാൻ ചെയ്യുന്നതല്ല, എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് റബ്ബേ, എന്റെ ഖബറിലേക്ക്. بسم الله الرحمن الرحيم صلى الله على محمد صلى الله عليه وسلم بسم الله الرحمن الرحيم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل عليه وسلم الله ഏ പടച്ചവനെ, ഈ മജ്‌ലിസിൽ വന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്ക റബ്ബേ. ഇത് കൊണ്ടു ചെല്ലുന്നത് ഈ സമയം അത്രയും ഖബറിനെ കുറിച്ച് കേട്ട ഒരു ജനങ്ങളുടെ മുമ്പിലേക്കാണ്. അല്ലാഹുവേ പടച്ചവനെ, അതുകൊണ്ട് ഈ ബക്കറ്റിലേക്ക് സദഖ ഇടുന്നവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ഖബറിലേക്ക് അതിനെ നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട സഹോദരി ഒരു സ്വർണത്തിന്റെ മുത്ത് ആരുമറിയാതെ ഈ ബക്കറ്റിനകത്തിട്ടാൽ
ഈ പൊന്നാട് നിന്ന് തിരഞ്ഞെടുത്ത് നിന്റെ സ്വർഗത്തിന്റെ മോളാക്കണേ റബ്ബേ. ഈ മജ്ലിസിൽ നിന്ന് ഇഷ്ടത്തോടെ പൊരുത്തത്തോടെ നീ തിരഞ്ഞെടുത്ത പെണ്ണാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവർക്ക് എല്ലാ ഖൈറും നീ കൊടുക്കണേ റബ്ബേ, എല്ലാ ബറക്കത്തും നീ കൊടുക്കണേ റഹ്മാനെ, എല്ലാ അഭിവൃദ്ധിയും നീ കൊടുക്കണേ തമ്പുരാനെ. ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്ന മുഴുവൻ ആളുകളെയും നാഥാ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവർക്ക് സമാധാനവും സന്തോഷവും നീ കൊടുക്കണേ അല്ലാ. എല്ലാ ഭാഗത്തും എത്തട്ടെ, എല്ലാ ഭാഗത്തും. മജ്ലിസ് നൂറിന് ശേഷം ഒരു പിന്നെ ദുആ ഉണ്ടാവും, പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ ദുആ, പ്രസംഗം കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ദുആ. നിങ്ങളുടെ ഈ സ്വതക്കൊക്കെ വാങ്ങിയിട്ട് ഒരു ചെറിയ ദുആ ചെയ്തിട്ട് പിരിയ. അതിനുമുമ്പ് ഒരു ദുആ, നമ്മുടെ ഖബറിന്റെ വിജയത്തിനൊരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷാല്ലാ. നിങ്ങൾ ആ ദുആ ഇന്ന് പറഞ്ഞ നമ്മുടെ വാതിൽ പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വലിയ ശുദ്ധിയുടെ കുളി ഇൻഷാല്ലാ വൃത്തിയായി കുളിക്കാൻ. നമ്മുടെ മുടിയും നഖവും ചെറിയ ചെറിയ മടക്കുകളും ഈ ചെവിയുടെ മടക്ക് മൂക്കിന്റെ ഉള്ളൊക്കെ നനയുന്ന രീതിയിൽ വൃത്തിയായിട്ട് കുളിക്കാൻ നമുക്ക് സാധിക്കണം. നെയ്യത്ത് വെച്ചിട്ട് വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ച് വൃത്തിയായിട്ട് തേച്ച് കഴുകി വൃത്തി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ പെൺകുട്ടികൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പെൺകുട്ടികൾക്ക് അതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഈ നല്ല സദസ്സിൽ ഇൻഷാ അല്ലാ നിങ്ങളോട് ദുആ വസിയത്ത് ചെയ്തിട്ട് ഞാൻ ദുആയിലേക്ക് കടക്കാൻ, എല്ലാവരും ദുആ ചെയ്യണം ഈ വിനീതിനു വേണ്ടി, മറക്കരുത്. ഇന്ന് ഇവിടെ സമയത്ത് എത്താൻ എനിക്ക് കഴിയില്ലായിരുന്നു, കാരണം നാഷണൽ ഹൈവേ മുഴുവനും ബ്ലോക്കാണ്. അപ്പൊ എന്റെ തേവലക്കരയിലുള്ള അൻവർ എന്ന സഹോദരൻ, അദ്ദേഹം ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഹൈവേ വഴി ഉസ്താദ് പോരുത്, MC റോഡ് വഴി പോകണം, അവിടെയൊക്കെ വലിയ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന റോഡ് ബ്ലോക്കാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് സമയത്തെത്താനും നിങ്ങളോട് ഇത്രയും നേരം സംസാരിക്കാനും ഒക്കെ സാധിച്ചത്. അതിൻ്റെ കൂലി അദ്ദേഹത്തിന് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. ഇനി നാളെ ചെറുവാളൂർ, അത് കഴിഞ്ഞ് കവരത്തി ദ്വീപിലാണ് ഒരു മൂന്നാല് ദിവസം, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിൽ വരിക ഇൻഷാ അള്ളാഹ്. നിങ്ങളുടെ ഒക്കെ ദുആ ലീവിന് ഇതിനെ ഉൾപ്പെടുത്തണം. December 27, 28, 29 തീയതികളിൽ ആലപ്പുഴയിൽ നിങ്ങൾ കണ്ടതുപോലെ ഒരു വലിയ സംഗമ സമ്മേളനം കൊല്ലം ആശ്രാമം മൈതാനിൽ നടക്കുകയാണ്. സമസ്ത ജമീയത്തുൽ മുഅല്ലിമീന്റെ 60th വാർഷികം, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ പ്രോഗ്രാമാണ്. മഹാന്മാരെ ഉസ്താദുമാരൊക്കെ വരുമ്പോൾ അവരെ കൊണ്ടുവരാനും അവർക്ക് സേവനങ്ങൾ ചെയ്യാനും ഞങ്ങളെപ്പോലുള്ള വലിയ ഒരു നിര തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഓട്ടത്തിനിടയിൽ ആ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ ചെലുത്താൻ വേണ്ടി നിങ്ങൾ കാര്യമായി ദുആ ചെയ്യണം, മറക്കരുത് എന്ന് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രസംഗം കഴിഞ്ഞ് ദുആയും കഴിഞ്ഞിട്ട് ഞാൻ ചെറുവാളൂർ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. പിന്നെ ഇവിടെ മജ്ലിസുന്നൂർ നടക്കും. മജ്ലിസുന്നൂർ നടക്കുമ്പോൾ നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ്, ഒരു അരമണിക്കൂർ കൊണ്ട് അതൊക്കെ കഴിയും, നിങ്ങളൊക്കെ തിരക്കുള്ളവരാണ്. അപ്പോ ആ തിരക്കുള്ള നിങ്ങൾ മജ്ലിസുന്നൂർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോകരുത്. 10:30 ഞാനിവിടെ നിന്ന് ഇറങ്ങിയാൽ വീണ്ടും നിങ്ങൾക്ക് എത്രയോ സമയമുണ്ട്, സാധാരണ വാത് കഴിയുന്ന സമയം. മധുരമുള്ള മജ്ലിസുന്നൂറും സയ്യിദ് അവരുടെ ദുആയും നിങ്ങൾ ഒഴിവാക്കരുത്. ഒരുപാട് ഞാൻ എല്ലാ മാസവും മജ്ലിസുന്നൂർ നടത്തുന്ന ആളാണ്. പിന്നെ തിരുവനന്തപുരം ജില്ലയുടെ സമസ്തയുടെ പ്രവർത്തനം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ മജ്ലിസുന്നൂറിന് പോകാനും അതിന് പോകുമ്പോഴൊക്കെ മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു തന്നൊരു വലിയ ഭാഗ്യം ഇൽമിന്റെ വേദിയിലെ മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാലുതറ അഹമ്മദ് മൗലവി ഇസ്ലാമിക് സെന്റർ മണ്ണഞ്ചേരി, ഇഫ്ദു ഖുർആൻ കോളേജിലെ കുട്ടികളും അവിടുത്തെ ഉസ്താദുമാരും ഇവിടെയുണ്ട്. അവർക്ക് മനസ്സിലായില്ല, എന്താണ് അവർക്ക് ഉപഹാരം, എന്താണ് അവരെ സഹായിക്കണം. ആ അവിടുത്തെ ഉസ്താദാണത് അല്ലേ? ആ മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ.
നിങ്ങൾ നേരത്തെ നമ്മൾ വഴുത് തുടങ്ങിയപ്പോൾ വന്ന അവിടുത്തെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളും ഉസ്താദുമാണ്. അൽഹംദുലില്ലാ. ആ സ്ഥാപനം ഇവിടെ നിന്ന് എത്ര ദൂരമാണ്? ദൂരമാണോ? അടുത്താണോ? അപ്പോൾ ആ സ്ഥാപനത്തിൽ ഡേറ്റെടുത്ത് സഹായിക്കണമെന്നാണ്, അല്ലാതെ സഹായിക്കണമെന്നാണ്. എങ്ങനെയാണെങ്കിലും നമ്മളെ സഹായം ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മറ്റേ സംഘാടകർ എന്ത് ചെയ്തു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി നടത്തിയിട്ട് ഞാൻ ഉപഹാരം വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതാണ്. വേറൊന്നും കൊണ്ടല്ല, പിണക്കുള്ളത് കൊണ്ടല്ല. ഇപ്പം എല്ലാ സദസ്സിൽ ചെന്നാലും ഈ ഉസ്താദുമാർക്ക് കുറേ ശാളണിയിലും കുറേ മൊമൻ്റെ കൊടുക്കലായിട്ട് കുറേ സമയം പോകും. അപ്പോൾ അതിനോട് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് അന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ ജില്ലയിൽ വന്ന വാതിൽ പറഞ്ഞതാണ്. അപ്പോൾ അവർ അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് തരണം, ഇവിടെ കൊണ്ടുവന്ന് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ആയി. ഇപ്പോൾ എന്നവരത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ഒരു സന്തോഷത്തിനോട് ഒന്ന് വാങ്ങിയിട്ട് ഒരു ചെറിയ ദുആ. അപ്പോൾ ആ പ്രിയപ്പെട്ടവരെ ഈ വേദിയിലേക്ക് വളരെ ആദരവോടെ ക്ഷണിക്കുക. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ പ്രവർത്തകർ, ഈ ഫ്രണ്ടിലെ വരണ ഏറ്റവും പൊക്കം കുറഞ്ഞ സാധനമാണ് അവിടുത്തെ ഏറ്റവും വലിയ നേതാവ്. ഭയങ്കര ആമീന സ്വലാത്തൊക്കെയാണ്. അള്ളാഹു ആ കുഞ്ഞുമോൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലപ്പുഴ സിവിൽ സ്റ്റേഷൻ വാർഡ് SYS SKSF യൂണിറ്റ് കമ്മിറ്റിയുടെ ഒരു ഉപഹാരമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നൽകുന്നത്. ഒരു സഹോ ഒരു ഒരു വ്യക്തിയുടെ കത്താണ്. എൻ്റെ ഒരു കൂട്ടുകാരി ഹിന്ദുവാണ്. അപ്പോൾ അവർക്ക് മുസ്ലിമാകാൻ വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ശരിയാകാൻ വേണ്ടി ഉസ്താദ് ദുആരക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. ഇൻഷാല്ലാ ചെറിയൊരു ദുആ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞാൽ മജ്ലിസിനൂറും സാദാത്യങ്ങളുടെ ദുആയും ഒക്കെ ഉണ്ടാവും. അതിൽ നിങ്ങൾ പൂർണ്ണമായും ഇരുന്ന് സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ യുവാഫി നഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ ഉസ്താദുമാരെ നിരന്ന് നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിൻ്റെ ദുആ നീ ഉപേക്ഷിക്കരുത് റഹ്മാനെ. അള്ളാഹുവേ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളുടെ ഇജാസത്ത് പ്രകാരം പടച്ചവനെ മജ്ലിസിനൂറിന് ഒരു ഭംഗി വരുത്തിയിട്ട് ഞങ്ങൾ വീണ്ടും അതിങ്ങനെ വ്യാപകമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ. ഇവിടെ പറഞ്ഞു പോയ ചെറുവാളൂർ ഉസ്താദ്, അത്തിപ്പറ്റ ഉസ്താദ്, കാപ്പിലുമർ ഉസ്താദ്, അലുവ എം ഉസ്താദ് ഉൾപ്പെടെ മഹാരഥന്മാർ മുഴുവനും ഹൃദയത്തിലേറ്റിയ മജ്ലിസിനൂറ് ഞങ്ങളിവിടെ ചെല്ലുമ്പോൾ അത് ഏറ്റുചൊല്ലുന്നവർക്കും അതിൻ്റെ ദുആക്കാമിയും പറയുന്നവർക്കും നീ അഭിവൃദ്ധിയും വറക്കത്തും പ്രദാനം ചെയ്യണം അല്ലാ. അതിനുവേണ്ടി ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ സംരംഭങ്ങൾ, ഞങ്ങളുടെ ചാരിറ്റി സ്നേഹസാഗരം പോലെ, റഹ്മാനിയ ഇഫ്ദൽ ഖുർആൻ കോളേജ് പോലെയുള്ള സംരംഭങ്ങളെ സഹായിക്കുന്ന വിദേശത്തെ നാട്ടിലുമുള്ള മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. പടച്ചോനെ നിന്റെ ദീനിന് വേണ്ടി ഹിദുമത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ പടച്ചോനെ. അള്ളാഹുവേ ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയുടെ സമസ്തയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ എല്ലാ ശാഖകളും എല്ലാ മേഖലകളും അള്ളാഹു നീ മെച്ചപ്പെടുത്തണം റഹ്മാനെ. അതിൻ്റെ എല്ലാ ഭാഗത്തും ഓടി ചെല്ലാനുള്ള തൗഫീഖ് ഈ വിനീതിന് നൽകണം റഹ്മാനെ. അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മരണം എപ്പോഴാണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഉറക്കെ പറഞ്ഞ് നല്ല പ്രകാശമുള്ള മുഖത്തോടെ മരിക്കാൻ നീ തൗഫീഖ് നൽകണേ റബ്ബേ. അതിനുള്ള ക്വാളിറ്റി ഒന്നും ഇല്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്നാലും ഇതുപോലുള്ള മജ്ലിസും ഇതുപോലുള്ള ഉസ്താദുമാരും സാദാത്യങ്ങളും മുത്തഅല്ലിമീങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിലിരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുമ്പോൾ അവരുടെ ആരുടെയെങ്കിലും ഒരാളെ ഹാമിയും കൊണ്ട് അങ്ങനെ ഒരു ക്വാളിറ്റി നീ തന്നാലോ പടച്ചവനെ, അൽഹംദുലില്ലാ ഞങ്ങളെ നീ അതിനെ തിരഞ്ഞെടുക്കണേ റബ്ബേ, തിരഞ്ഞെടുക്കണേ റബ്ബേ, തിരഞ്ഞെടുക്കണേ റബ്ബേ. അള്ളാഹുവേ പടച്ചവനെ നാളത്തെ മജ്ലിസ് നീ റാഹത്തിലാക്കണം പടച്ചവനെ. ഈ നാടിന് നീ ഐക്യം കൊടുക്കണം പടച്ചവനെ. പൊക്കത്തിൽ ബാപ്പു ഉസ്താദ് എന്ന ആ മഹാമനുഷ്യയുടെ ഖബർ സ്വർഗീയ ആരാമമാക്കണം തമ്പുരാനെ. ഈ നഗരിക്ക് പേരിട്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ ഉസ്താദ്, അള്ളാഹുവേ അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കണം റബ്ബേ. പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞ മുഴുവൻ ആളുകൾക്കും ഈ മജ്ലിസിന്റെ ദുആ എത്തിക്കണം റബ്ബേ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദുമാർ, സാദാത്യങ്ങൾ, മശായിഖന്മാർ, ഞങ്ങളെ സഹായിച്ചവർ, ഇൽമു പഠിക്കാൻ ഒരു മുതഅല്ലിമായി ചെന്നത് മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും കിതാബും എന്തിനേറെ ഒരു പേന പോലും വാങ്ങി തന്നവർക്കൊക്കെ ഈ മജ്ലിസിന്റെ കൂലി നീ കൊടുക്കണം റഹ്മാനെ.
അള്ളാഹുവേ വിദേശത്തു നാട്ടിലുമായി ഒത്തിരി ആളുകൾ ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ, ദുആ ചെയ്യണേ. ഉസ്താദ് പൊന്നാട് പോകുമ്പോൾ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ഒത്തിരി ആളുകളുണ്ട്. അള്ളാഹുവേ ലൈവിലൂടെ കണ്ട് കരഞ്ഞ് ആമീൻ പറയുന്നവർ, അവർക്കൊക്കെയും ഇതിൻ്റെ കൂലി നീ കൊടുക്കണം റഹ്മാനെ. പടച്ചവനെ അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് റബ്ബേ. മോചനം കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ പടച്ചവനെ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും, ഞങ്ങൾക്ക് സ്വീകരണം തന്നു ഭക്ഷണമൊക്കെ തന്ന മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്തും അഭിവൃദ്ധിയും കൊടുക്കണം റഹ്മാനെ. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. സ്വല്ലി അലൻ നബി മുഹമ്മദിൻ വആലിഹി വസഹബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സയ്യിദ് അവർകൾ നമ്മുടെ ഈ സദസ്സിലേക്ക് ഇന്നത്തെ മജ്ലിസുൻ നൂറിന് നേതൃത്വവും ദുആയും നൽകുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മഹതായ മജ്ലിസ് നൂർ സദസ് ആരംഭിക്കുകയാണ്. അതിനുമുമ്പായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി തന്റെ പ്രഭാഷണ കല കൊണ്ട് നമ്മളെല്ലാം സന്തോഷിപ്പിച്ച ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ സമസ്ത കേരള ജമീയത്തുൽ ഉലമാ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ നൌഷാദ് ബാക്രി ചിറങ്ങേഴ് ഉസ്താദിനെ എല്ലാവിധ നന്ദിയും കടപ്പാടും ഈ പ്രസ്ഥാനത്തിന്റെ ഈ നാടിന്റെ അറിയിക്കുകയാണ് മജ്ലിസ് നൂർ ആരംഭിക്കുകയാണ്.